ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളെന്ന് ചെയ്യാൻ പോകുന്നത് DElEd സെക്കൻഡ് സെമസ്റ്ററിലെ 108-ാമത്തെ പേപ്പറാണ് കേട്ടോ. പേപ്പർ 108, കലാപ്രവൃത്തി വിദ്യാഭ്യാസം സമീപനവും പ്രയോഗവും. അപ്പം അതിൽ ആർട്ടും വർക്കും വരുന്നുണ്ട്. നമ്മൾ ആദ്യം പഠിക്കാൻ പോണത് ആർട്ടാണ് കേട്ടോ, കലയാണ്. കലയിൽ, അതായത് ആർട്ടിൽ രണ്ട് പാഠങ്ങളാണ് ഉള്ളത്, രണ്ട് യൂണിറ്റുകളുണ്ട്. ഒന്നാമത്തെ യൂണിറ്റ് കലയും വിദ്യാഭ്യാസവും, യൂണിറ്റ് രണ്ട് നാടകം നടനം എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒന്നാമത്തെ പാഠമാണ് ആദ്യം പഠിക്കാൻ പോണത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള പാഠമാണ്. എസ് എ ടൈപ്പൊക്കെ ഇതീന്നാണ് ചോദിക്കുക കേട്ടോ. യൂണിറ്റ് വണ്ണ് കലയും വിദ്യാഭ്യാസം. നമുക്കതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നൊക്കെ നോക്കി നോക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യം വരെന്താണെന്നറിയോ, ഒരു ചോദ്യം വരുന്നത് നിത്യജീവിതത്തിൽ നിങ്ങൾ കലയുമായി എന്തെല്ലാം സ്വാധീനം നിങ്ങൾക്കുണ്ട് എന്നുള്ള ചോദ്യം വരും. അപ്പം നമുക്ക് എന്തൊക്കെയാണ് നിത്യജീവിതത്തിൽ കലയുമായി ബന്ധമുള്ളത്? ഒന്ന്, വാസസ്ഥലം, ഭക്ഷണം, വസ്ത്രം, തൊഴിൽ, വിനോദം, ആഘോഷം, ഇതിലൊക്കെ കലയുമായിട്ട് ബന്ധമുണ്ട്. വാസസ്ഥലത്തിൽ എങ്ങനെയാണ് വരിക? ഒരു പാർപ്പിടം എന്നുള്ള രീതിയിൽ നമ്മളെങ്ങനെയാണ് കലയുമായി ബന്ധിപ്പിക്കുക? അതായത് കെട്ടിടം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും കെട്ടിടത്തിന് കൃത്യമായിട്ടുള്ള എന്ത് വേണം, പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ വേണം. അതിനൊക്കെ കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. കലാബോധമുള്ള ആൾക്ക് അങ്ങനത്തെ പ്ലാനുകളൊക്കെ വരയ്ക്കാൻ കഴിയുള്ളൂ അല്ലേ. പിന്നെയോ, അതിൻ്റെ രൂപകൽപ്പന, പിന്നെ അതിൻ്റെ നിർമ്മാണം, അകമൊരുക്കൽ ഉള്ളിലല്ലേ, കൃത്യമായിട്ട് എവിടേക്കാണ് റൂമുകൾ വേണ്ടത്, അതൊക്കെ ഒരു കലാബോധമുള്ള ആളുകൾക്ക് മാത്രമേ അത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുള്ളൂ. അടുത്ത നിലം വിരിക്കൽ, ഏത് ടൈലാണ് ഇടുക എന്നൊക്കെ നമ്മൾ നോക്കുമല്ലോ. അടുത്ത അതിന് നിറം നൽകുക, വീടിന് നിറം കൊടുക്കുക, പെയിൻറ് കൊടുക്കുക, അതിനൊക്കെ കൃത്യമായിട്ട് ഏതായിരിക്കും ഭംഗിയുള്ള കളർ, ഇതൊക്കെ നോക്കണേന് എന്ത് വേണം, ഒരു കലാബോധം വേണം. അടുത്തത് ഭക്ഷണം. ഭക്ഷണം എങ്ങനെയാണ് വരുന്നത്? രുചിയോടെ അല്ലേ, രുചിയോടെ ഭക്ഷണം ഉണ്ടാക്കുക, അതിനൊരു കല വേണം അല്ലേ, കലാവാസന ഉണ്ടാവണം. അടുത്തത് നിറം മണം എന്നിവ പരിഗണിച്ച് ആകർഷകമായ പാചകം തയ്യാറാക്കുക, ആകർഷവും വൈവിധ്യവുമായ രീതിയിൽ പാചകം ചെയ്യുന്ന രീതികൾ, പാചകം ചെയ്ത് ഭക്ഷണത്തിൻ്റെ ക്രമീകരണം, ഡെക്കറേറ്റ് ചെയ്യുക അല്ലേ. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ, പ്ലേറ്റ് പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയും, ആ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ കലാബോധം വേണം. ഇനി അടുത്തത് പറയുന്നത് വസ്ത്രം. വസ്ത്രം രൂപകൽപ്പനയിൽ, അത് ഉണ്ടാക്കുന്നതിൽ, പിന്നെ അതിൻ്റെ നിറ വ്യത്യാസത്തിൽ, വസ്ത്രധാരണ രീതിയിൽ, ഇതിൽ മൂന്നിലും കല വരുന്നുണ്ട് കേട്ടോ. അടുത്തത് തൊഴിലുമായി ബന്ധപ്പെട്ട് പരമ്പരാഗത തൊഴിൽ, ആഭരണ നിർമ്മാണം, ഉപകരണ നിർമ്മാണം, കരകൗശല വസ്തുക്കൾ, ഇതിനൊക്കെ എന്ത് വേണം, എന്ത് വേണം, ആർട്ടുമായി ബന്ധമുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വസ്തുക്കൾ വേണം. ആഭരണ നിർമ്മാണത്തിൽ അതിൻ്റെ ഡിസൈനിങ് ചെയ്യാൻ ആർട്ട് വേണ്ടേ, കലാബോധം വേണം. ഉപകരണം നിർമ്മിക്കാൻ കൃത്യമായിട്ടൊരു പണിക്ക് ആ ഉപകരണം തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ അന്തം വേണം അല്ലേ. ആ ഒരു കല എന്നുള്ള ആ ഒരു അന്തം തലയിൽ, ആ ഒരു തലവരണ്ടല്ലോ, അതിങ്ങനെ തെളിഞ്ഞു വന്നാലേ നമുക്ക് കൃത്യമായിട്ട് സാധനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അടുത്ത കൃഷി നിലമൊരുക്കൽ, മൺപാത്രം നിർമ്മിക്കൽ, ശില്പ നിർമ്മാണം കഴിഞ്ഞില്ലേ. ഇനി അടുത്തത് വരുന്നത് ഏതാ? കഴിഞ്ഞു. എത്രയല്ലേ ഉള്ളൂ? നമ്മൾ ഏതൊക്കെയാണ് അപ്പോൾ ചർച്ച ചെയ്തത്? വാസസ്ഥലം ചർച്ച ചെയ്തു, ഭക്ഷണം, വസ്ത്രം, തൊഴിൽ. ഇനി വിനോദം, ആഘോഷമാണ്. വിനോദം, വിനോദത്തിൽ എങ്ങനെയാണ് വരിക? നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എവിടേക്കാണ് യാത്ര പോകുന്നത്, ആ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാൻ, അങ്ങനത്തേനൊക്കെ എന്താണ് നമുക്ക് വിനോദത്തിൽ ഉൾപ്പെടുത്താം. ഇനി കളി രീതിയിലാണെങ്കിൽ അവിടെയും കല വരുന്നുണ്ട്, അതൊക്കെ വിനോദമാണ്. വിനോദം എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് എന്നാണ്. അപ്പോൾ അതിൽ കളിയിൽ എങ്ങനെയാണ് വരിക? നമ്മൾ ഒരു സ്ഥലം ക്രമീകരിക്കുന്നതിൽ, പ്ലാൻ ചെയ്യുന്നതിൽ എന്ത് കളിയാണ്, ആ കളിയിൽ എന്തുണ്ടാവും, പലതരത്തിലുള്ള കലാവാസനകൾ ഉടലെടുത്തിട്ടുണ്ടാവും. ഇനി ആഘോഷങ്ങൾ, വിവാഹം അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടി, ഇനി അതും അല്ലെങ്കിലോ മറ്റെന്തെങ്കിലും ആചാരങ്ങൾ അല്ലെങ്കിൽ നിശ്ചയങ്ങൾ, ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ അവിടെയും എന്തുണ്ടാവും, കലാബോധങ്ങൾ ഉണ്ടാവും ഇല്ലേ. വേദി ഒരുക്കുക, കൃത്യമായിട്ടുള്ള സ്റ്റേജുകൾ ഒരുക്കുക, ഗാനാലാപനം, നൃത്ത പ്രകടനങ്ങൾ, ഇതൊക്കെ എന്തിലുള്ളതാണ്, ഈ വിനോദത്തിലും ആഘോഷങ്ങളിലും ഉള്ളതാണ്. ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കലയുടെ ഒരു ലഘു ചരിത്രമാണ്. നിങ്ങൾക്ക് ചരിത്രം എഴുതാണ്ടാവും കേട്ടോ, കല എവിടെ നിന്നാണ് ഉടലെടുത്തതെന്ന്. നമ്മൾ ആദിമ മനുഷ്യനുണ്ടായ അന്ന് കാലം മുതൽ തന്നെ എന്തുണ്ട്, കലയും രൂപപ്പെട്ടിട്ടുണ്ട്. മനുഷ്യരിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേക തരം സവിശേഷത ഉണ്ട്. എന്താണെന്നറിയോ, സംസ്കാരം. മനുഷ്യന്മാർക്ക് മാത്രം കാണപ്പെടുന്നൊരു സവിശേഷതയാണ് ഈ സംസ്കാരം. ഈ സംസ്കാരം എന്നാണ് ഉണ്ടായത്? അന്ന് മുതൽ എന്തുണ്ട്, കൃത്യമായിട്ടുള്ള കലകളും വളർന്നു വരുന്നുണ്ട്. സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ നിലനിർത്തുന്ന എങ്ങനെയാണ്, അവിടുത്തെ പെരുമാറ്റ രീതി, അവിടുത്തെ കൃഷി രീതികൾ, ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ധർമ്മങ്ങൾ, അവിടുത്തെ നിയമങ്ങൾ, അവിടുത്തെ കലാസൃഷ്ടികൾ, സ്ഥാപനങ്ങൾ, സാങ്കേതിക വിദ്യകൾ, ആശയങ്ങൾ, ഇതൊക്കെ എന്താണ്, സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ്. ഇതന്നെയാണ് എന്ത്,
കല ഇതിലൂടെയാണ് എന്ത് വളർന്നത്, കലയും വളർന്നത് അല്ലേ. ഈ ഓരോ കാര്യത്തിലും നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ മതി, കലയുമായിട്ട് എന്തെങ്കിലും ഒരു സാമ്യം ഉണ്ടാവും. അപ്പോൾ ഈ സംസ്കാരം ഉള്ള അന്ന് കാലം മുതൽ എന്തുണ്ട്, ഈ കലാബോധം എന്നുള്ള ഒരു ആശയം ആളുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ കാലത്തിൻ്റെ പരിണിതി കൊണ്ട് പുരോഗമിക്കുന്ന ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ അല്ലേ. കാലത്തിനനുസരിച്ച് കോലം മാറുക എന്നൊക്കെ പറയും, അങ്ങനെ ജീവിക്കുന്ന ഒരേ ഒരാളാരാ, നമ്മൾ മനുഷ്യന്മാരാണ്. അപ്പോൾ അവിടെ എന്തുണ്ടാവും, അവിടെ കലാബോധമായിട്ടുള്ള വളർച്ചയും അവിടെ സംഭവിച്ചിട്ടുണ്ടാവും അല്ലേ. എങ്ങനെയാ കാലം മാറുക എന്ന് പറഞ്ഞ്, പണ്ട് ആളുകൾ എങ്ങനത്തെ വസ്ത്രം ധരിച്ചിരുന്നത്, ഇപ്പോഴത്തെ ആളുകളോ, അത് അതിലൊക്കെ എന്ത് വന്നിട്ടുണ്ട്, കല എന്നുള്ള ഒരു ആസ്വാദനം വന്നിട്ടുണ്ട്. അതിനനുസരിച്ചാണ് നമ്മൾ പുതിയ വസ്ത്ര രീതികളൊക്കെ കണ്ടെത്തിയത്. ആ മനസ്സിൽ വരുന്ന ഓരോ ചിത്രങ്ങളും അത് കലയുമായി ബന്ധപ്പെട്ടതാണ്. ക്ലിയർ ആയില്ലേ. അടുത്തത് അധ്വാനത്തിൻ്റെ പുതുമ അല്ലേ. അധ്വാനം, അധ്വാനിക്കണം എന്നുണ്ടെങ്കിൽ ഈ പണ്ട് കാലത്തെ ആളുകൾ എങ്ങനെയാണ് കൃഷിയൊക്കെ ചെയ്തിരുന്നത്, അവരുടെ കൃഷിഭാരം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ കൃഷി ചെയ്യുന്ന സമയത്തൊക്കെ അവർ നാടൻ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അതും കലയുമായി ബന്ധപ്പെട്ടല്ലേ. അപ്പം ഇങ്ങനെ നമുക്ക് എന്തു എഴുതാം, ചരിത്രത്തിൽ എവിടുന്ന് തൊട്ട് നിങ്ങളുടെ മനസ്സിൽ എന്താണോ വന്നത് അത് മുഴുവൻ കലയുമായി ബന്ധിപ്പിച്ചിട്ട് നിങ്ങൾ ഒരു എസ്സേ ടൈപ്പ് എഴുതുക കേട്ടോ. ക്ലിയർ ആയില്ലേ. അതേപോലെ ആദിമ മനുഷ്യൻ്റെ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. ഏറ്റവും പുതിയ അല്ല പഴയ യുഗത്തിൽ, അതായത് പുരാതന യുഗത്തിൽ ആദിമ മനുഷ്യർ പ്രകൃതി വിഭവങ്ങൾ അല്ലേ, പ്രകൃതി വിഭവങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ഭക്ഷിച്ചു അതിന് ശേഷം അവരെ മാംസം ഭക്ഷിക്കൽ തുടങ്ങി. ഈ മാംസം ഭക്ഷിച്ചതുകൊണ്ട് അവർക്ക് എന്ത് മനസ്സിലേക്ക് വന്നു, അതിൻ്റെ അസ്ഥികൂടങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ആയുധങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളൊരു ഐഡിയ അവരുടെ മനസ്സിൽ കിട്ടി. എന്നിട്ട് അതിനനുസരിച്ച് അവർ കൃത്യമായിട്ട് ആ ഒരു കൂർത്ത വശങ്ങൾ തയ്യാറാക്കുകയും അത് ആയുധമായിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചരിത്രം നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഞാൻ ചരിത്രത്തിൽ വീക്കാണ്. അപ്പോൾ നമുക്കെന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആർട്ടുമായി നമുക്ക് ബന്ധിപ്പിക്കാം. ഓക്കെ, ക്ലിയർ ആയില്ലേ. ഇനി അടുത്തത് കല ഉത്ഭവമാണ്, എങ്ങനെയാണ് കല എന്നുള്ളൊരു ആശയം രൂപം കൊണ്ടത് എന്നുള്ളതാണ്. അതാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത്, ഈ വേട്ടയാടലിലും എന്തുണ്ടായിരുന്നു, അവർക്ക് കല എന്നുള്ളൊരു ആസ്വാദനം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് വേട്ടയാടലെ കല ഉണ്ടായത്, അവർ കൃത്യമായിട്ട് മൃഗങ്ങളെ വേട്ടയാടും. ആ വേട്ടയാടുന്ന സംഭവങ്ങൾ അല്ലേ, അവിടെ ഉണ്ടാകുന്ന അവർക്ക് ഭീതിജനകമായിട്ടുള്ള ഓരോ കാര്യങ്ങളും, അതേപോലെ എന്താണ് അവിടെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. മൃഗങ്ങൾ നമ്മളുടെ അടുത്തേക്ക് ഓടിച്ചാടി വന്നതും അവിടെ എന്തെങ്കിലും നടന്നതും അതൊക്കെ ഭയങ്കര സംഭവമായിട്ട് അവരെന്ത് ചെയ്യും, തിരിച്ചു വന്നിട്ട് മറ്റുള്ള സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവിടെ എന്തുണ്ട്, ഒരു കല എന്നുള്ളത്, അവിടെ കഥ പറയുകയാണ് അല്ലേ. അതും കലയാണ്. ആ ഒരു സമയത്ത് കഥ പറയുന്ന സമയത്ത് അവർ ചിലപ്പോൾ മൃഗങ്ങളെപ്പോലെ അഭിനയിക്കുന്നുണ്ടാവും, മൃഗങ്ങളെപ്പോലെ നടക്കുന്നുണ്ടാവും, മൃഗങ്ങളുടെ ശബ്ദങ്ങൾ അനുകരിക്കുന്നുണ്ടാവും. ഇതൊക്കെ എന്താണ് കലയുമായി ബന്ധപ്പെട്ട് ാണ് കേട്ടോ. പിന്നെ വരുന്നത് അതിലേതാ, അവരുടെ മാംസം അല്ലേ, അവർ വേട്ടയാടിയിട്ടുള്ള ആ മൃഗങ്ങളുടെ മാംസം അവർ കഴിക്കും ചെയ്യും. ഒപ്പം അതിൻ്റെ തോൽ ഉപയോഗിച്ചിട്ട് അതിന് വസ്ത്രങ്ങൾ നിർമ്മിക്കുക എന്നുള്ള ഐഡിയ വരെ അവർ കണ്ടുപിടിച്ച്, അതുകൊണ്ട് അവർ വസ്ത്രങ്ങൾ വരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഗുഹകളിൽ ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ, കാട്ടുപന്നിയുടെ ചിത്രങ്ങളും അതേപോലെ സംഘം ചേർന്നുള്ള കളികളുടെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ആ ഒരു കാലത്ത് അന്ന് അവർ എൻ്റർടൈൻമെൻറ്റിനു വേണ്ടി രാത്രി കാലങ്ങളിൽ തണുക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, തീയൊക്കെ കത്തിച്ചിട്ട് കൂട്ടം കൂടിയിട്ട് സംഘനൃത്തം, സംഘപ്പാട്ട് അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ പാടി, അവർ നൃത്തം ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വയം പാടിയിട്ട് നൃത്തം ചെയ്യാം, അതൊക്കെ കലയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പം അങ്ങനെയാണ് കല എന്നുള്ളൊരു ആശയം ഉടലെടുത്തത്. ഇനി പഠിക്കാനുള്ളത് കലയുടെ വികാസം ഭാരതീയ പശ്ചാത്തലമാണ്. രണ്ട് തരം ഭാരതീയ പശ്ചാത്തലം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, കേരളീയ പശ്ചാത്തലം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം പഠിക്കുന്നത് ഭാരതീയ പശ്ചാത്തലമാണ്. ഒന്നുമില്ല, വളരെ കുറച്ച് ആശയങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. നിങ്ങൾക്ക് നീട്ടി വാരി വലിച്ച് വായിക്കണം എന്നുണ്ടെങ്കിൽ PDF വായിക്കുകയോ ചെയ്യാം കേട്ടോ. ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആഘോഷങ്ങൾ, സാമുദായിക വിശ്വാസങ്ങൾ എന്നിങ്ങനെ മനുഷ്യ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഭാരതത്തിലും കലകൾ ഉടലെടുത്തു. അതായത് ഇതിൻ്റെ ആ ഒരു പിന്നോട്ടാണ് എന്ത് ചെയ്തത്, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്നപ്പോൾ കലയും അവിടെ രൂപപ്പെട്ടു. ക്ലിയർ ആയില്ല. എന്നിട്ട് ഈ ഒരു ഭാരതീയ, നമ്മളെ ഭാരതീയ പശ്ചാത്തലത്തിൽ നമുക്ക് ഒരു തെളിവാണ്, കലയുമായി ബന്ധപ്പെട്ട ഒരു തെളിവാണ് ഭരതമുനിയിലെ നാട്യശാസ്ത്രം എന്നുള്ളത്. അത് മറക്കരുത്, ഭരതമുനിയിലെ നാട്യശാസ്ത്രം. ഭാരതീയ പശ്ചാത്തലം ചോദിച്ചാൽ എന്തായാലും നിങ്ങൾ ഈ ആശയം എഴുതണം. അവരാദ്യം നോക്കി ഈ ആശയം ഉണ്ടോ എന്നാണ്. നാട്യശാസ്ത്രം കലകളുമായിട്ടല്ലേ.
അതെന്താണ് നാട്യശാസ്ത്രം? ഭരതമുനിയിലെ നാട്യശാസ്ത്രം ഭാരതീയ പശ്ചാത്തലത്തിലെ വളരെ പ്രധാനപ്പെട്ടാണ്, കലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ നാട്യശാസ്ത്രത്തെ പഞ്ചമവേദമായി പരിഗണിക്കുന്നു. പഞ്ചമവേദങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ആ നാട്യശാസ്ത്രത്തെ പഞ്ചമവേദവുമായിട്ട് പരിഗണിക്കുന്നു. ഈ നാട്യശാസ്ത്രം കലകളെ 64 വിഭജിക്കുന്നുണ്ട്. എത്ര എണ്ണാണ്? 64. നാട്യശാസ്ത്ര കലകളെ 64 വിഭജിക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടും വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, യജ്ഞങ്ങൾ, മറ്റ് ആചാരവിശേഷങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടുമാണ് ഭാരതത്തിൽ ശാസ്ത്രീയ കലകൾ രൂപം കൊണ്ടതും വികസിച്ചു വന്നതും. അപ്പോൾ അതും ആ ഒരു പോയിൻറ്റും നിങ്ങൾ മറക്കാണ്ട് പഠിക്കുക. ഏതൊക്കെയാണ്? ഒരു ഘട്ടം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട്, രണ്ടാമത്തേത് വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, യജ്ഞങ്ങൾ, മറ്റ് ആചാര വിശേഷങ്ങൾ. ക്ലിയർ ആയില്ലേ? അങ്ങനെയാണ് അവിടെ കല രൂപപ്പെട്ടത് കേട്ടോ. പിന്നെ അവിടുന്ന് കല അങ്ങനെ വികസിച്ചു വന്നു. പ്രാദേശികമായി നിലനിന്നിരുന്ന കലകൾ, അതായത് ഭാരതീയ പശ്ചാത്തലത്തിൽ തന്നെ രണ്ട് കലകളുണ്ട്, ദേശീയവും മാർഗീയവും. ദേശീയ എന്ന് പറഞ്ഞാൽ പ്രാദേശികമായി നിലനിന്നിരുന്ന കലകളെ നമ്മൾ ദേശീയ എന്ന് പറയും. നേരെ മറിച്ച് കൃത്യമായ ശാസ്ത്രീയ വശങ്ങളോടുകൂടി ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ കലകളെ നമ്മൾ മാർഗി എന്നും പറയും. ക്ലിയർ ആയില്ലേ? പ്രാദേശികമായി നിലനിരുന്ന കലകളെ ദേശി, അതായത് അവിടെ പ്രത്യേകിച്ച് നിയമങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഇനി കൃത്യമായിട്ടുള്ള നിയമങ്ങളും അതിൻ്റെ പിന്നിലൊരു ശാസ്ത്രീയമായ ചിട്ടപ്പെടുത്തലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കളികളെ അല്ലെങ്കിൽ കലകളെ നമ്മൾ എന്താ പറയുക? മാർഗി എന്നുമാണ് പറയുക. ക്ലിയർ ആയില്ലേ? അടുത്ത് പഠിക്കാനുള്ളത് കേരളീയ പശ്ചാത്തലമാണ്. കല കേരളീയ പശ്ചാത്തലത്തിൽ സംഘകാലം മുതൽക്ക് തന്നെ തമിഴകത്തിൻ്റെ ഭാഗമെന്ന നിലയിലും സ്വതന്ത്രമായും നാടോടിയായ ധാരാളം കലാരൂപങ്ങൾ കേരളത്തിലും ഉണ്ടായിരുന്നു അല്ലേ. നമ്മളെന്താ തമിഴകത്തിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് തമിഴകത്ത് കൂടുതൽ കാണപ്പെടുന്നത് കലാപരമായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതിന് നമുക്ക് ചെറിയൊരു ബന്ധം ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് എന്തുണ്ട്, ആ ഒരു പാരമ്പര്യം നമുക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ശാസ്ത്രീയ കലകൾ ഉദയം കൊണ്ടതും വളർന്നതും ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചാണെന്ന് പഠിച്ചു വെക്കുക. കേരളത്തിലെട്ടോ, കേരളത്തിലെ ശാസ്ത്രീയ കലകൾ കൂടുതലായിട്ട് വളർന്നു വന്നത് ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ്. ക്ഷേത്രാചാരങ്ങൾ, ഉത്സവങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇവയുടെയൊക്കെ ഫലമായിട്ട് നമുക്ക് കിട്ടിയ ഒരുപാട് കലാരൂപങ്ങളുണ്ട്. അത് നമ്മൾ ഇന്നും എന്ത് ചെയ്തിട്ടുണ്ട്, തുടർന്നുകൊണ്ടിരിക്കണമെന്നുണ്ട്. ഏതൊക്കെയുള്ളത്? കഥകളി, കൂത്ത്, തുള്ളൽ, കൂടിയാട്ടം, തിടുമ്പ് നൃത്തം, പിന്നെ ഇനിയിപ്പോൾ മറ്റു രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ വിവിധ ആകൃതിയിൽ തീർക്കപ്പെട്ട കൽമണ്ഡപങ്ങൾ, അത് ക്ഷേത്രത്തിലുള്ളതാണ്. അത് ക്ഷേത്രത്തിൽ പോണവർക്ക് കൂടുതലായിട്ട് അറിയുന്നുണ്ടാവും. ഇതൊക്കെ എന്താ കലയുമായി ബന്ധമുണ്ട് അല്ലേ. അതെന്താ, ആ ഒരു ക്രിയേറ്റിവിറ്റി, ആ ഒരു സർഗാത്മകത അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക്, ആ ഒരു കലാബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ അനുഷ്ഠാന കലാരൂപങ്ങൾ ഏതൊക്കെയാണ്? തെയ്യം, തിറ, പടയണി, കോലം തുള്ളൽ, സർപ്പം തുള്ളൽ, കാവടിയാട്ടം, കൊട്ടിപ്പാടി സേവ, ഗരുഡ നൃത്തം, കളംപാട്ട്. അതേപോലെ തന്നെ ഇനി വിനോദത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ കൃഷിയും വിനോദവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഞാറ്റുപാട്ട്, കുറത്തിപ്പാട്ട്, കമ്പടികളി, അടികളി, ഇതൊക്കെ എന്താണ്, വിനോദവുമായിട്ട് കേരളത്തിൽ വന്നതാണ്. പിന്നെ ഇനി കലാപരമായിട്ട് അല്ലേ, ആഘോഷങ്ങളുടെ പരമായിട്ടുള്ള കലകൾ ഏതൊക്കെയാണ്? ഒപ്പന, മാർഗംകളി, കോൽക്കളി, തിരുവാതിരക്കളി, ഇതും കേരളത്തിൽ വന്നതാണ്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഭാരതീയവും കഴിഞ്ഞു, കേരളവും കഴിഞ്ഞു. ഇനി അടുത്തത് കലാവിഭജനമാണ്. കലയെ പല രീതിയിലും വിഭജിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് എന്നാണ് പഠിക്കാനുള്ളത്. അതിന് ഓരോ ഉദാഹരണങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾ PDF അത് വായിക്കണം എന്നില്ല, വായിച്ചാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വിഭജനങ്ങളും അവയ്ക്ക് ഉദാഹരണങ്ങളും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഒരു പേപ്പർ അതിനായിട്ട് മാറ്റി വെക്കുക. എങ്ങനായാലും ഈ ഭാഗം നിങ്ങൾക്ക് ചിലപ്പോൾ തല തിരിഞ്ഞു എന്ന് വരും. അപ്പോൾ അതിനാണ് ഞാനൊരു ഐഡിയ പറഞ്ഞത്, നിങ്ങളൊരു പേപ്പറിൽ ഈ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ആ പേപ്പർ എപ്പോഴും എക്സാം ആവുകയുള്ള നിങ്ങളുടെ കയ്യിലുണ്ടായിക്കോട്ടെ. നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ ചിലപ്പോൾ ഒരു വാക്ക് നിങ്ങളുടെ തലയിൽ ഉറപ്പിച്ചു വെച്ചാൽ അതിന് പിന്നെ ഡൗട്ട് ഉണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കുക കേട്ടോ. പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളാണത്. ചെറിയ ചെറിയ പേപ്പറിൽ എഴുതിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ, എവിടേക്കെങ്കിലും യാത്ര ചെയ്യുമ്പോഴൊക്കെ പഠിക്കുക എന്നുള്ളത്. ഒരുപാട് പേര് ടൂറൊക്കെ പോണതല്ലേ, ഇപ്പോൾ ടൂറിൻ്റെ സമയമാണ്. ഇനി ഈ ഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് കലാവിഭജനമാണ്. അതായത് കലയെ വിഭജിക്കുക, വിവിധ പാർട്ടുകളാക്കി തിരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഓരോ വിഭജനവും നിങ്ങളൊരു A4 ഷീറ്റിൽ അതേപടി എഴുതിയെടുക്കുക. ഓരോ വിഭജനങ്ങളും അതിനോരോ ഉദാഹരണങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ A4 ചെറുതാക്കിയിട്ട് എഴുതിയാൽ മതി. നിങ്ങൾക്ക് പറ്റുന്ന സമയത്തൊക്കെ നിങ്ങളത് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് മനസ്സിലിങ്ങനെ ഓർമ്മിപ്പിച്ചെടുക്കുക. എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. ഇനി നമ്മൾ ഒരുപാട് കാറ്റഗറൈസേഷൻ പഠിക്കും
ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എല്ലാ കലകളും കൂടെ ഒരേപോലെ തോന്നും. അങ്ങനെ തല തിരിയാണ്ടിരിക്കാനാണ് ഞാൻ ഈ ഒരു ഐഡിയ പറഞ്ഞത്. ചെറിയൊരു A4 ഷീറ്റിലെടുത്തിട്ട് എന്ത് ചെയ്യുക, ചെറിയൊരു പേപ്പർ എടുക്കുക. ആ പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ വിഭജനം നിങ്ങൾക്ക് എങ്ങനെയാണോ പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവുക, ആ ഒരു രീതിയിൽ നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. ഇപ്പോൾ കലാവിഭജനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം തന്നെ മനുഷ്യൻ്റെ ജീവിതവുമായിട്ടാണ് കലയെ വിഭജിച്ചിട്ടുള്ളത്. മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കലകളെ മൂന്നാക്കി വിഭജിച്ചിട്ടുണ്ട്. ഒന്ന് പ്രയോഗം, രണ്ട് പ്രയോജനം, മൂന്ന് സൗകുമാരി കേട്ടോ. ഏതൊക്കെയാണ് വന്നിട്ടുള്ളത്? പ്രയോഗം, പ്രയോജനം, സൗകുമാര്യം. ഇതിൽ ഒരു പ്രത്യേകത ഉണ്ട്. പ്രയോഗവും പ്രയോജനവും കൂടെ കൂടിയതാണ് പ്രായോഗിക കല എന്നുള്ളത്. പ്രയോഗവും പ്രയോജനവും കൂടെ കൂടി ചേർന്നിട്ട് പ്രായോഗിക കല ഉണ്ടായി. സൗകുമാര്യം ചേർന്നിട്ട് എന്താ ഉണ്ടായത്? ലളിത കല. സൗകുമാര്യം പിന്നീട് ലളിത കല എന്നുള്ള രീതിയിൽ. അപ്പോൾ പ്രായോഗിക കല, ലളിത കല എന്നിങ്ങനെ രണ്ട് കലകളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? ഇവയെ യഥാക്രമം വീണ്ടും എന്തായിട്ടുണ്ട്, ഇവയെ യഥാക്രമം മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത്, ഔപയോഗിക കലകളും സുകുമാര കലകളും, അപ്ലൈഡ് ആർട്സും ഫൈൻ ആർട്സും. എന്താണ് ഔപയോഗിക കലകൾ, എന്താണ് സുകുമാര കലകൾ നോക്കി നോക്കുക. ഔപയോഗിക കലകളും സുകുമാര കലകളും ആര് കൊണ്ടുവന്നിട്ടുള്ളതാണ്? ഈ ഒരു ആശയം ഇങ്ങനെ വിഭജിക്കാൻ പറ്റും എന്നുള്ളൊരാശയം അരിസ്റ്റോട്ടിലാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത് കേട്ടോ. അരിസ്റ്റോട്ടിലാണ് ഇങ്ങനെ വിഭജിച്ചിട്ടുള്ളത്, ഔപചാരിക കല, അതേപോലെ സോറി ഔപയോഗിക കല, രണ്ടും പറയാറുണ്ട് കേട്ടോ, ഔപയോഗിക കല, സുകുമാര കല. അപ്പോൾ ഇതിനെ രണ്ടിനും വിഭജിച്ചത് അരിസ്റ്റോട്ടിലാണ്. ഇതിനെന്താണ്, കുറച്ച് ഉദാഹരണങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ പ്രായോഗിക കല, ഏതൊക്കെയാണ് പ്രായോഗിക കലകൾ എന്ന് പറയുന്നുണ്ട്. പ്രായോഗിക കല, ഔപചാരിക കല, ഔപയോഗിക കല, അപ്ലൈഡ് ആർട്സ്, ഇതൊക്കെ സെയിം ആണ്. അപ്പോൾ അതിന് കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. ഭവന നിർമ്മാണം, വസ്ത്രാലങ്കാരം, വസ്ത്രനിർമ്മാണം, ഗൃഹോപകരണ നിർമ്മാണം, ഗൃഹാലങ്കാര നിർമ്മാണം, പാവകല, ശില്പകല, വാസ്തുകല, ഇവയൊക്കെ പ്രായോഗിക കലകൾക്ക് ഉദാഹരണമാണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഭവന നിർമ്മാണം, വസ്ത്രാലങ്കാരം, വസ്ത്രനിർമ്മാണം, ഗൃഹോപകരണ നിർമ്മാണം, ഗൃഹാലങ്കാര നിർമ്മാണം, പാവകല, ശില്പകല, വാസ്തുകല. ക്ലിയർ ആയാലും ഇതൊക്കെ പ്രായോഗിക കലകൾക്ക് ഉദാഹരണമാണ്. ഇനി അടുത്തത് വരുന്നത് ഏതൊക്കെയാണ്? അടുത്തത് ലളിത കലയായിരുന്നു അല്ലേ. ഈ ലളിത കല അല്ലെങ്കിൽ സുകുമാര കല അല്ലെങ്കിൽ ഫൈൻ ആർട്സ് എന്നൊക്കെ പറയുന്നതിന് കുറച്ച് ഉദാഹരണങ്ങൾ സംഗീതം, നൃത്തം, നാടകം, സാഹിത്യം. സംഗീതം, നൃത്തം, നാടകം, സാഹിത്യം. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത വിഭജനം രീതിയും ഘടനയും അനുസരിച്ചാണ്. രീതിയും ഘടനയും, ഈ രീതിയും ഘടനയും അനുസരിച്ച് രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ക്ലാസിക്കൽ, ഒന്ന് ഫോക്ക്. അതായത് ക്ലാസിക്കലും നാടോടിയോ കേട്ടോ. ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ടും മൗലികവുമായ കലകളെയാണ് ക്ലാസിക്കൽ എന്ന് പറയുക. ക്ലാസിക്കൽ ആർട്ട് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയവും മൗലികവുമായ കലകൾ, അതായത് കൃത്യമായിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ക്ലാസിക്കൽ എന്ന് പറയും. ഇനി ഫോക്കാണെങ്കിലോ നാടോടിയാണെങ്കിലോ അത് ഗ്രാമ്യ രീതിയിലുള്ളതാണ്. ഗ്രാമ്യ രീതിയിൽ സാധാരണക്കാർക്കും അതേപോലെ എന്താണ് സാധാരണക്കാർക്ക് പോലും ഗ്രഹിക്കത്തക്ക വിധത്തിലുള്ള ഓരോ കലകളെയാണ് നാടോടി കലകൾ എന്ന് പറയാം. ക്ലിയർ ആയില്ലേ? ഇത് രണ്ടുമാണ്. ഇതിൽ നാടോടിയാണ് ആദ്യം ഉണ്ടായത് കേട്ടോ. ഇതിന് രണ്ടിനും ക്ലാസിക്കലിനും നാടോടിക്കൊക്കെ ഉദാഹരണങ്ങളാണ് സംഗീതം, നൃത്തം, നാടകം എന്നുള്ളവയൊക്കെ കേട്ടോ. ഇനി അടുത്തതാണ് ദൃശ്യകലകൾ. ദൃശ്യകലകൾ എന്താണ്? ദൃശ്യകലകൾ നോക്കുക കേട്ടോ. ദൃശ്യകലകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ദർശനത്തിലൂടെ, കാണുന്നതിലൂടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കലകളെയാണ് ദൃശ്യകലകൾ എന്ന് പറയാം. നമ്മളുടെ കണ്ണുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്ന കലകളൊക്കെ നമ്മൾ ദൃശ്യകലകൾ എന്ന് പറയുകയാണ്. ഒരു ചിത്രമോ അല്ലെങ്കിൽ ശില്പമോ, ഇനി അല്ലാന്നുണ്ടെങ്കിൽ വല്ല എന്തെങ്കിലും കൊത്തുപണികളോ അല്ലെങ്കിലോ എന്തെങ്കിലും ഈ ഇതുണ്ടല്ലോ പ്രതിമ രൂപീകരണം അല്ലേ, അത് ചിത്രരചന, കരകൗശല വിദ്യകൾ, പലതരം നിർമ്മാണങ്ങൾ, ഇതൊക്കെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതാണ്. അങ്ങനത്തെ കലകളെയാണ് നമ്മൾ ദൃശ്യകലകൾ എന്ന് പറയാം.
അപ്പൊ ദൃശ്യകലകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ചിത്രരചന, ശില്പകല, കരകൗശലവിദ്യ, വാസ്തുവിദ്യ. ഇനി അടുത്തത് ശ്രവ്യകലകളാണ്. നമുക്ക് കേൾവിയിലൂടെ മാത്രം മനസ്സിനെ ആസ്വദിപ്പിക്കാൻ പറ്റുന്ന കലയാണെങ്കിൽ അതിനെ ശ്രവ്യകല എന്നാണ് പറയാം. എന്താ ശ്രവ്യകല എന്ന് പറഞ്ഞാൽ? ഒരു ഉദാഹരണം, മ്യൂസിക് അല്ലേ, സംഗീതം. കണ്ണടച്ചിട്ട് നമ്മളെന്താണ് മനസ്സൊക്കെ ശാന്തമാക്കിയിട്ട് നമുക്ക് ഏറ്റവും രസകരമായിട്ട് ഏറ്റവും ആസ്വദിക്കാൻ പറ്റിയ ഒന്നാണ് സംഗീതം എന്നുള്ളത്. കണ്ണില്ലാത്തവർക്ക് പോലും ആസ്വദിക്കാൻ പറ്റിയതാണ് സംഗീതം അല്ലേ. അപ്പോൾ സംഗീതത്തിന് എന്ത് മതി? കേൾവി മതി. അത് ആ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കേൾവിയിലൂടെ അല്ലേ, കേട്ടിട്ട് ആ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു കഴിവാണ് എന്ത് ശ്രവ്യകലകൾക്ക് വേണ്ടത്. അപ്പോൾ കേട്ടിട്ട് നമുക്ക് കേൾക്കുന്ന മാത്രയിൽ മനുഷ്യ മനസ്സിന് അനുഭൂതി ഉളവാക്കാൻ ഉതകുന്ന കലാരൂപങ്ങളാണ് ശ്രാവ്യകലകൾ. അതിന് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? സംഗീതം അല്ലേ, ഗാനാലാപനം, വീണവായന, മൃദംഗം വായന അല്ലേ, ഇതൊക്കെ എന്താണ് ശ്രവ്യകലകൾക്ക് ഉദാഹരണമാണ്. ഇനി അടുത്തതാണ് ദൃശ്യ ശ്രവ്യകലകൾ. രണ്ടും കൂടെ മിക്സാണ് അല്ലേ, ദൃശ്യ ശ്രവ്യകലകൾ. ദൃശ്യ ശ്രവ്യകലകൾ എന്ന് പറഞ്ഞാൽ കാണും വേണം, കേൾക്കും വേണം, മനസ്സിലായോ? ദൃശ്യകലകളുടെയും ശ്രവ്യകലകളുടെയും സമ്മിശ്രമാണ് ദൃശ്യ ശ്രവ്യകല. ഇതിൻ്റെ പ്രത്യേകത എന്താ? ദൃശ്യ ശ്രവ്യകലയുടെ ഒരേ സമയം കാണാനും കേൾക്കാനും പറ്റുക അല്ലേ, ഒരേ സമയം കാണാനും കേൾക്കാനും സാധിക്കുന്ന കലകളെയാണ് നമ്മൾ ദൃശ്യ ശ്രവ്യകലകൾ എന്ന് പറയാം. ക്ലിയർ ആയില്ലേ? ഇനി മറ്റു വിഭജനങ്ങൾ എന്തൊക്കെയാണ്? നാടോടി കലകൾ, ശാസ്ത്രകലകൾ, അനുഷ്ഠാന കലകൾ, ഇതൊക്കെ ഉണ്ട്. പഠിച്ചു വെക്കാട്ടെ ഓരോന്നും. നാടോടി കലകൾ എന്ന് പറഞ്ഞാൽ എന്താ? അധ്വാനത്തിൻ്റെ അല്ലേ, അധ്വാനത്തിൻ്റെ ഓരോ സമയവും നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു ക്ഷീണം നമ്മളതിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്തുള്ള ഗ്രാമീണർ ജോലി ചെയ്യുന്ന സമയത്ത് അവർ ചില ചില പാട്ടുകൾ പാടിയിട്ടുണ്ടായിരുന്നു ആനന്ദത്തിനും വേണ്ടി. അങ്ങനത്തെ അതിനെ നമ്മൾ പറയുന്ന പേരാണ് നാടോടി കലകൾ എന്നുള്ളത് അല്ലേ. നാടോടി കലകളാണ് പിൽക്കാലത്ത് ക്ലാസിക്കൽ കലകൾക്കും ആധുനിക കലകൾക്കും ആധാരമായി തീർന്നത് കേട്ടോ. ഈ നാടോടി കലകളെ തന്നെ വീണ്ടും മൂന്നാക്കി തിരിച്ചിട്ടുണ്ട്: അനുഷ്ഠാനപരം, തൊഴിൽപരം, വിനോദപരം. ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാണ്ട് എഴുതി വെക്കുക കേട്ടോ. ഇത് വിശദീകരിക്കാനില്ല, അത്രേ നിങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞു തന്നിട്ടുള്ളൂ. നാടോടികളെ, നാടോടി കലകളെ എന്ത് ചെയ്തിട്ടുണ്ട്? മൂന്നാക്കി തിരിച്ചിട്ടുണ്ട്: അനുഷ്ഠാനപരം, അനുഷ്ഠാനപരവുമായിട്ടുള്ള നാടോടി കലകളുണ്ട്, തൊഴിൽപരമായിട്ടുള്ള നാടോടി കലകളുണ്ട്, വിനോദപരമായിട്ടുള്ളതുണ്ട്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നാടോടി സംഗീതമാണ്. എന്താ നാടോടി സംഗീതം എന്ന് പറഞ്ഞാൽ? സാധാരണ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രാദേശിക സംഗീതങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? നാടോടി സംഗീതം എന്ന് പറയുക. അവിടെ എന്താ പറയുന്നത്? നാടൊട്ട് നാടാകെ നാട്ടിൽ പ്രചാരത്തിലുള്ളത് എന്നൊക്കെയാണ് നാടോടി സംഗീതത്തിൻ്റെ അർത്ഥം. ക്ലിയർ ആയില്ലേ? അടുത്തത് എന്താ പറയുന്നത്? നാടോടി നൃത്തമാണ്. നാടോടി സംഗീതം കഴിഞ്ഞു, ഇനി അടുത്തത് നാടോടി നൃത്തം. നാടോടി നൃത്തം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. തൊഴിൽപരമായ നൃത്തങ്ങൾ അഥവാ കാർഷിക നൃത്തങ്ങൾ പ്രധാനപ്പെട്ട തൊഴിലുമായി ബന്ധപ്പെടുത്തി നടത്തുന്നവയാണ് അല്ലേ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നാടോടി നൃത്തം. എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് എടുത്തിട്ട് കാർഷിക നൃത്തങ്ങളായിരിക്കും, കാർഷിക കൃഷിയുമായി ബന്ധപ്പെട്ട് അവരുടെ അടുത്ത് കൊട്ടയും വട്ടിയൊക്കെ ഉണ്ടാവും അല്ലേ കളിക്കുമ്പോൾ. പിന്നെ പ്രധാനപ്പെട്ട തൊഴിലുമായി ബന്ധപ്പെടുത്തി ഇങ്ങനെയൊക്കെയാണ് നാടോടി നൃത്തം കളിക്കുക. തിറയാട്ടം, മുടിയാട്ടം, തെയ്യാട്ടം, പൂരംകളി, തിരുവാതിരക്കളി, കുമ്മാട്ടിക്കളി, കൈക്കൊട്ടിക്കളി, സർപ്പന്തുള്ളൽ, അയ്യപ്പം പാട്ട്, കളംപാട്ട്, പുള്ളുവം പാട്ട്, കൂത്ത്, നിഴൽക്കൂത്ത്, പാവക്കൂത്ത് തുടങ്ങിയവ അനേകം നാടോടി കലകളാണ് നമ്മുടെ പറയുന്നുണ്ട്. അപ്പോൾ നാടോടി കലകൾക്ക് ഏതൊക്കെ ഉദാഹരണങ്ങളാണ് ഉള്ളത്? തിറയാട്ടം, മുടിയാട്ടം, തെയ്യാട്ടം, പൂരംകളി, തിരുവാതിരക്കളി, കുമ്മാട്ടിക്കളി, കൈകൊട്ടിക്കളി, സർപ്പന്തുള്ളൽ, അയ്യപ്പം പാട്ട്, കളംപാട്ട്, പുള്ളുവൻ പാട്ട്, കൂത്ത്, നിഴൽക്കൂത്ത്, പാവക്കൂത്ത്. ക്ലിയർ ആയില്ലേ? എല്ലാതരം കൂത്തും കൂടെ നാടോടി കലയിൽ എഴുതി വെച്ചുകൊണ്ട് കേട്ടോ. അതന്നെയാണ് അതിൻ്റെ ഉദാഹരണങ്ങൾ. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് അനുഷ്ഠാന കലകൾ. അനുഷ്ഠാന കലകൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്തെങ്കിലും ആചാരങ്ങൾ, എന്തെങ്കിലും സമൂഹത്ത് പരിപാടികളൊക്കെ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് അനുഷ്ഠാന കലകൾ എന്നുള്ളത്. അതായത് മറ്റാശയങ്ങളോടനുബന്ധിച്ച് നടത്തുന്നവയാണ് അനുഷ്ഠാന കലകൾ. ഏതൊക്കെ ആശയങ്ങളാണ്? ജനനം, വിവാഹം, യുദ്ധം, മരണം തുടങ്ങിയ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങൾക്ക് എന്താണ് ഓരോ ആചാരങ്ങൾ അല്ലേ, അതൊക്കെ എന്താ ഓരോ ആചാരങ്ങളാണ്. ആ ഒരു സമയത്ത് എന്തൊക്കെ അവിടെ ചെയ്യുന്നുണ്ടോ അതൊക്കെ കലകളാണ്. കാവടിയാട്ടം, കുംഭകുടം, അഗ്നിനൃത്തം, ചുവർ ചിത്രമെഴുത്ത്, കളമെഴുത്ത്, കോലം വരക്കൽ എന്നിവ പ്രധാനപ്പെട്ട അനുഷ്ഠാന കലകളാണ്. കേരളത്തിലാണെങ്കിലോ തെയ്യം, തിറ, പടയണി, മുടിയേറ്റ്. ക്ലിയർ ആയില്ലേ? ഇതൊക്കെ അനുഷ്ഠാന കലകളാണ്. കേരളത്തിലുള്ള അനുഷ്ഠാന കലകൾക്ക് ഉദാഹരണം എഴുതുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ എഴുതാം? തെയ്യം, തിറ, പടയണി, മുടിയേറ്റ്. ക്ലിയർ ആയില്ലേ? അടുത്തത് ശാസ്ത്രീയ കലകൾ.
ശാസ്ത്രീയ കലകൾ ഏതൊക്കെയാണ്? ശാസ്ത്രീയപരമായിട്ടുള്ള കലകൾ, അതായത് കൃത്യമായിട്ട് നിയമങ്ങൾ, ചിട്ടകൾ, അതിനോരോ എന്താണ് പരിശീലിപ്പിച്ചെടുത്ത് കൃത്യമായിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അതിന് വേണം. അതിനുദാഹരണങ്ങൾ, ശാസ്ത്രീയ കലകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? കഥകളി, മോഹിനിയാട്ടം, കൂടിയാട്ടം, കർണാട്ടിക് സംഗീതം. ഏതൊക്കെയാണ്? കഥകളി, മോഹിനിയാട്ടം, കൂടിയാട്ടം, കർണാട്ടിക് സംഗീതം. അടുത്തത് ശിശുകല. കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള കലാരൂപങ്ങളെയാണ് ശിശുകല അല്ലെങ്കിൽ ചൈൽഡ് ആർട്ട് എന്ന് പറയാം. കുട്ടികളുമായി ബന്ധപ്പെട്ട കലകൾ എന്തൊക്കെയാണ്? ചെറിയ ചെറിയ നേഴ്സറി റൈംസ് അല്ലേ, പാട്ടുപാടുക, അതേപോലെ ചെറിയ ചിത്രങ്ങൾ വരയ്ക്കുക, ഈ സംഖ്യകൾ കൊണ്ടിട്ടൊരു ചിത്രം വരയ്ക്കുക, അതേപോലെ ചിത്രകല, ശില്പകല, സംഗീതം, നാടകം, നൃത്തം, ഇതൊക്കെ ശിശുകലയിൽ ഉൾപ്പെടും കേട്ടോ. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് എന്താ പറയുന്നത്? കഴിഞ്ഞു അല്ലേ. അപ്പോൾ വിഭജനം എന്നുള്ള ആശയം കഴിഞ്ഞു. ഇനി അടുത്ത് പഠിക്കാനുള്ളത് വിദ്യാഭ്യാസത്തിലെ തിയേറ്ററിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നാണ്. അപ്പോൾ എന്തൊക്കെയാണ് വിദ്യാഭ്യാസത്തിലെ തിയേറ്ററിൻ്റെ സാധ്യതകൾ എന്ന് നോക്കി നോക്കുക. വിദ്യാഭ്യാസത്തിലെ തിയേറ്റർ എന്ന് പറഞ്ഞാൽ സിനിമ കാണുന്ന തിയേറ്റർ അല്ല, പക്ഷെ അതിനോട് ചെറിയ സാമ്യമുണ്ട്. നമ്മൾ മുന്നിൽ പോയിട്ട് എന്താണോ അഭിനയിക്കുന്നത് അതൊക്കെ എന്താണ്? തിയേറ്ററായിട്ട്. ഇപ്പോൾ ക്ലാസ് റൂമിൽ ഒരു നാടകം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു തിയേറ്ററിങ്ങാണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ മുന്നിൽ പോയിട്ട് അഭിനയിക്കുന്നതിനെ നമ്മൾ തിയേറ്റർ എന്ന് പറയും. അപ്പോൾ ഏറെ ശക്തമെങ്കിലും വളരെ കുറച്ച് മാത്രം വിദ്യാഭ്യാസത്തിൽ ഉപയോഗിക്കുന്ന ഒരു കലാരൂപമാണ് തിയേറ്റർ എന്നുള്ളത്. പറഞ്ഞുതരാം. മറ്റുള്ളവരുമായി ബന്ധപ്പെടുത്തി അവനവനെ പരിശോധിക്കുന്നതിനും, എന്താ പറഞ്ഞത്, തമ്മിൽ കമ്പാരിസൺ നടത്തുക അല്ലേ, മറ്റുള്ളവരുമായി ബന്ധപ്പെടുത്തി അവനവനെ പരിശോധിക്കുന്നതിനും അവനവനെ തന്നെ കൂടുതൽ മനസ്സിലാക്കുന്നതിനും, നമ്മളെ തന്നെ കൂടുതൽ മനസ്സിലാക്കുന്നതിനും, മനുഷ്യരോട് മാത്രമല്ല പ്രകൃതിയോടും ഭൗതിക സാമൂഹിക ലോകങ്ങളോടും വിമർശനാത്മകമായി തന്മയീഭവിക്കുന്നതും തിയേറ്ററിനോളം ശക്തമായ മറ്റൊരു മാധ്യമമില്ല എന്ന് പറഞ്ഞത്. ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ നമുക്ക് തിയേറ്ററിലൂടെ അവതരിപ്പിക്കാം. അപ്പോൾ റോൾ പ്ലേ തിയേറ്റർ അല്ലേ, റോൾ പ്ലേ തിയേറ്റർ പരിശീലനം, അതേപോലെ ശരീര ശബ്ദ നിയന്ത്രണങ്ങൾ, ഇതൊക്കെ എന്താണ്? തിയേറ്ററുമായി ബന്ധപ്പെട്ട് ക്ലാസ് റൂമിൽ നടത്താവുന്ന പ്രവർത്തനങ്ങളാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് KCF ആണ്. KCF എന്ന് പറഞ്ഞാൽ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് അല്ലേ. ഈ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് നിർദ്ദേശിക്കുന്ന ആശയങ്ങൾ ഇത് കേൾക്കുമ്പോൾ തന്നെ തലക്ക് പിരാന്തടിക്കണ കുറേ പേരുണ്ടാവും. കാരണം സൈക്കോളജിയിൽ പഠിച്ചിട്ടുണ്ട്, ഫിലോസഫിയിൽ പഠിച്ചിട്ടുണ്ട്, ഇപ്പോഴോ ആർട്ടിലും, ഇനി വർക്കിലും വരോ എന്തരോ എന്തോ നോക്കി നോക്കുക. ആ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് നിർദ്ദേശിക്കുന്ന ആർട്ടുമായി ബന്ധപ്പെട്ടുള്ള ആശയങ്ങൾ 5 പോയിൻറ്റുകൾ മാത്രം നിങ്ങൾ പഠിച്ചേക്കുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ അതിൽ കുറേ ആശയങ്ങൾ നീട്ടിവാരി വലിച്ച് പറഞ്ഞിട്ടുണ്ട്, അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട. ഒരു 5 പോയിൻറ്റ് പഠിച്ചു വെക്കുക, ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. 1. അഭിനയം, നൃത്തം, സംഗീതം തുടങ്ങിയവ നിർബന്ധമായും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം. ഏതൊക്കെയാണ്? അഭിനയം, നൃത്തം, സംഗീതം, ഇവ 3 പാഠ്യപദ്ധതിയിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കണം. 2. മൂല്യബോധം, സാമൂഹിക വീക്ഷണം ഇവ സൃഷ്ടിക്കാനും ജീവിതത്തിന് ഉപയുക്തമാക്കാനും കഴിയുന്ന രീതിയിലായിരിക്കണം പഠനാനുഭവങ്ങൾ നൽകേണ്ടത്. അതായത് ഓരോ പഠിതാക്കൾക്കും ആവശ്യമില്ലാത്തത് കൊടുക്കുന്നതിനേക്കാളും എത്രയോ ബെറ്റർ എന്താണ്, അവർക്ക് കാര്യമുള്ളത് മാത്രം കൊടുക്കുക അല്ലേ. കുട്ടികളിലേക്ക് മൂല്യബോധം, സാമൂഹിക വീക്ഷണം ഇതൊക്കെ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പഠനാനുഭവങ്ങൾ ക്ലാസ് റൂമിൽ ഒരുക്കി കൊടുക്കാം. ഇനി 3. ചിത്രം, ശില്പം, സംഗീതം, ചിത്രം, ശില്പങ്ങൾ, സംഗീതം, ദൃശ്യകലകൾ, രംഗകലകൾ, അനുഷ്ഠാന കലകൾ എന്നീ മേഖലകളിലെ തുടർ പഠനത്തിന് തയ്യാറാക്കുന്ന പഠനാനുഭവങ്ങൾ ക്ലാസ് റൂമിൽ ഒരുക്കി കൊടുക്കുക. ഇതിനെന്ത് വേണം? ഇതിന് ബാക്കിയായിട്ട് തുടർ പഠനത്തിന് ഇതൊക്കെ അവസരം ഒരുക്കണം എന്നാണ് പറഞ്ഞത്. ഏതൊക്കെയാ? ചിത്രം, ശില്പം, സംഗീതം, ദൃശ്യകലകൾ, രംഗകലകൾ, അനുഷ്ഠാന കലകൾ, ഇതൊക്കെ ഓരോരുത്തർ സ്റ്റോപ്പ് ചെയ്ത് വെക്കാനുള്ളതല്ല. അടുത്തത് 4. അല്ലേ, എന്താണ്? മൾട്ടിമീഡിയ ഉപയോഗപ്പെടുത്തി കമ്പ്യൂട്ടർ ആനിമേഷൻ പഠിക്കാനുള്ള അവസരം ഒരുക്കണം. എന്താ കമ്പ്യൂട്ടർ ആനിമേഷൻ? ആനിമേഷൻ വർക്കുകൾ നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ, കാർട്ടൂൺസൊക്കെ നമ്മൾ ആനിമേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ മൾട്ടിമീഡിയ ഉപയോഗപ്പെടുത്തി കമ്പ്യൂട്ടർ ആനിമേഷൻ പഠിക്കാനുള്ള അവസരം പഠിതാക്കൾക്ക് നൽകണം. 4. ആധുനിക ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ, നാടോടി നൃത്തങ്ങൾ, പാരമ്പര്യ നൃത്തങ്ങൾ, സിനിമ, ക്ലാസിക്കൽ നൃത്തങ്ങൾ ഇവ പരിചയപ്പെടുത്തണം.
മനസ്സിലായില്ലേ? ഇവ പരിചയപ്പെടുത്തുന്നതിന് കുട്ടികൾക്ക് അവസരങ്ങൾ നൽകണം. ഏതൊക്കെയാണ്? ആധുനിക ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ, നാടോടി നൃത്തങ്ങൾ, പാരമ്പര്യ നൃത്തങ്ങൾ, സിനിമ, ക്ലാസിക്കൽ നൃത്തങ്ങൾ, ഇതൊക്കെ ക്ലാസ് റൂമിലും കൊണ്ടുവരണം. ക്ലിയർ ആയാലും ഇതൊക്കെയാണ് KCF പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കഴിഞ്ഞു കേട്ടോ, അത് കഴിഞ്ഞു. ഇനി അടുത്തത് കലാപഠനത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവുമാണ്. കലാപഠനത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും. ആത്മസാക്ഷാത്കാരത്തിനുള്ള ഒരു ഉപാധിയാണ് കലാപഠനം എന്നുള്ളത്. പ്രസക്തിയും പ്രാധാന്യമാണ് കേട്ടോ. ഒരു 5 പോയിന്റ് പറഞ്ഞുതരാം, അത് പഠിച്ചു വെക്കാം. ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഒരു ഉപാധി അല്ലേ, ആത്മസാക്ഷാത്കാരം നേടിയെടുക്കാനുള്ള ഏറ്റവും വലിയൊരു ഉപാധിയാണ് കല എന്നുള്ളത്. 2 പോയിന്റ്, ഒറ്റക്കും കൂട്ടം ചേർന്നുമുള്ള പ്രവർത്തനങ്ങളിലൂടെ വിവിധ സാമൂഹിക ജീവിത നൈപുണികളിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ കലാപഠനം സഹായിക്കുന്നു. അതായത് ഒറ്റക്കായാലും കൂട്ടം ചേർന്നായാലും വിവിധ പ്രവർത്തനങ്ങളിൽ നമ്മൾ കൂടിച്ചേരുമ്പോൾ സാമൂഹിക ജീവിത നൈപുണികളിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ നമ്മളെ കലാപഠനം സഹായിക്കും. ഇനി അടുത്തത് പറയുന്നത് സാംസ്കാരിക, അടുത്ത പോയിൻ്റാണ് കേട്ടോ. 3 പോയിന്റ്, സാംസ്കാരിക അവബോധം, മൂല്യാവബോധം, ആത്മവിശ്വാസം, ഇതൊക്കെ കുട്ടികളിൽ വളർത്തിയെടുക്കും. എന്ത്? കലാപരമായിട്ട് കേട്ടോ. സാംസ്കാരിക ബോധം, മൂല്യബോധം, ആത്മവിശ്വാസം അല്ലേ. കലയിലൂടെ എങ്ങനെയാണ് ആത്മവിശ്വാസം വളർത്തിയെടുക്കുക? ഒരു എന്തെങ്കിലും ഒരു ആർട്ട് കണ്ടാൽ ഹൈ വാ സൂപ്പറായി അല്ലെങ്കിൽ അടിപൊളിയായി എന്നൊക്കെ പറയൂലേ, അങ്ങനെ ഒരു മോട്ടിവേഷൻ കിട്ടുമ്പോൾ അതൊരു ആത്മവിശ്വാസം വളർത്തിയെടുക്കും. ഇനി 4 ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം അനുസരിച്ച്, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം അനുസരിച്ച് ബുദ്ധിയുടെ ഭിന്നതലങ്ങൾ വികസിപ്പിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ മാധ്യമമാണ് കല. ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാലോ, ബഹുമുഖ ബുദ്ധിയിലുള്ള 9 ബുദ്ധികൾ, അതൊക്കെ വികസിപ്പിക്കാൻ ഏറ്റവും വലിയൊരു മാധ്യമമാണ് കല. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലായില്ലേ. ഇനി അടുത്തൊരു പോയിൻ്റ്, 1 മുതൽ 8 വരെ ഉള്ള ക്ലാസ്സുകളിലെ പഠിതാക്കൾക്ക് പെയിൻറ്റിങ്, മോഡലിങ്, സംഗീതം ഇവയിലൊക്കെ എന്താണ്, ഇവയൊക്കെ ഈ തുടങ്ങിയ മേഖലകളിലൊക്കെ പഠനാനുഭവങ്ങൾ നൽകാനും പാഠ്യപദ്ധതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? പഠിതാക്കൾക്ക് 1 മുതൽ 8 വരെയുള്ള കുട്ടികൾക്ക് പെയിൻറ്റിങ്, മോഡലിങ്, സംഗീതം. കഴിഞ്ഞില്ലേ, 5 പോയിന്റ് കിട്ടിയെന്ന് വിചാരിക്കണു. അപ്പോൾ ഒരു 5 പോയിന്റ് നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള 5 പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അടുത്തത് കലാവിദ്യാഭ്യാസം വിവിധ നിരീക്ഷണങ്ങളാണ്. അതിലെ 2 ആശയങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. മുതലിയാർ കമ്മീഷൻ റിപ്പോർട്ടും കോത്താരി കമ്മീഷൻ റിപ്പോർട്ടും. 1 മുതലിയാർ കമ്മീഷൻ റിപ്പോർട്ട്. വിവിധ സമീപനങ്ങളാണ് കേട്ടോ, വിവിധ നിരീക്ഷണങ്ങൾ, ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകൾ. മുതലിയാർ കമ്മീഷൻ റിപ്പോർട്ട് 1952 മുതൽ 1964 കാലഘട്ടത്തിലുണ്ടായിരുന്നതായിരുന്നു മുതലിയാർ കമ്മീഷൻ റിപ്പോർട്ട്. അവരാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? സ്കൂൾ വിദ്യാഭ്യാസ കരിക്കുലത്തിൽ, അതായത് നമ്മുടെ കരിക്കുലത്തിൽ, ചിത്രരചന, കരകൗശലം, സംഗീതം, നൃത്തം, നാടകം തുടങ്ങിയവക്ക് പ്രധാന സ്ഥാനം കൊടുക്കണമെന്ന് കമ്മീഷൻ പറയുന്നുണ്ട്. അതായത് മുതലിയാർ കമ്മീഷൻ എന്താ പറഞ്ഞത്? നമ്മുടെ വിദ്യാഭ്യാസ കരിക്കുലത്തിലെ ചിത്രരചന, കരകൗശലം, സംഗീതം, നൃത്തം, നാടകം, ഏതൊക്കെയാണ്? ചിത്രരചന, കരകൗശലം, സംഗീതം, നൃത്തം, നാടകം, ഇത് നിർബന്ധമായിട്ടും പാഠ്യപദ്ധതിയിൽ അല്ലെങ്കിൽ നമ്മുടെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഇത് ഈ ഒരു കമ്മീഷൻ മുതലിയാർ കമ്മീഷൻ കൊണ്ടുവന്നിട്ടുള്ള ആശയമാണ്. അടുത്തത് കോത്താരി കമ്മീഷൻ റിപ്പോർട്ട്. 1962 മുതൽ 1964 കാലഘട്ടം, അതിൻ്റെ ഇടയിൽ തന്നെ വളർന്നു വന്നതായിരുന്നു കോത്താരി കമ്മീഷൻ റിപ്പോർട്ട്. അതിലെന്താ പറഞ്ഞിട്ടുള്ളത്? സംഗീതാധ്യാപകർക്കും ദൃശ്യകലാധ്യാപകർക്കും പരിശീലനം നൽകുന്നതിന് പര്യാപ്തമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും എന്തില്ല? നിലവിലില്ല. അതായത് ഇപ്പം നിലവിൽ എന്തില്ല? സംഗീതത്തിനും ദൃശ്യകലാ ഉപാധികൾക്കൊന്നും എന്തില്ല? പ്രത്യേകം അധ്യാപകരില്ല. അപ്പോൾ കലാവിദ്യാഭ്യാസത്തിനായുള്ള അവഗണന വിദ്യാഭ്യാസ പ്രക്രിയയെ ഫലവത്തല്ലാതാക്കുകയും കലാഭിരുചികളുടെയും മൂല്യങ്ങളുടെയും നാശത്തിലേക്ക് വഴിവെക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് കോത്താരി കമ്മീഷൻ ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ മുതലിയാർ കമ്മീഷനിൽ കുട്ടികൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. കോത്താരി കമ്മീഷനിലെ അധ്യാപകർക്കാണ് പ്രാധാന്യം കൊടുത്തത് അല്ലേ. അങ്ങനത്തെ അധ്യാപകരെ ആദ്യം നിയമിക്കണം. അതില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വളർന്നു വരില്ല അല്ലേ. നമ്മളുടെ കലാവിദ്യാഭ്യാസം എന്നുള്ള ഒരു ഇത് പാടെ നശിച്ചു പോകുന്ന ആര് പറഞ്ഞു? കോത്താരി കമ്മീഷൻ പറഞ്ഞു. എന്നിട്ട് അധ്യാപകരൊക്കെ നിയമിക്കുന്നതൊക്കെ ചെയ്തതാരാ? കോത്താരി കമ്മീഷൻ റിപ്പോർട്ടാണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കലാവിദ്യാഭ്യാസം പഠന സമീപനമാണ്. പഠന സമീപനത്തിലും കുറച്ച് പോയിന്റുകൾ ഞാൻ പറഞ്ഞുതരാം, അതുമാത്രം നിങ്ങൾ എഴുതി പഠിക്കുക കേട്ടോ. 1 പോയിന്റ്, പ്രീ പ്രൈമറി ക്ലാസ്സുകൾ മുതൽ
ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസ ഘട്ടത്തിൽ ഒരു മുഖ്യ പാഠ്യവിഷയമെന്ന നിലയിൽ കലാപഠനത്തെ സമീപിക്കണം. അതായത് പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ ഒരു വിഷയമായി തന്നെ കലാപഠനം വേണം എന്നുള്ളത് എന്താണ് ഇതിൻ്റെ ഒരു പഠന സമീപനത്തിൽ ഉൾക്കൊണ്ടു വന്നിട്ടുള്ള ഒരു ആശയമാണ്. ക്ലിയർ ആയില്ലേ? പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസ ഘട്ടത്തിൽ ഒരു മുഖ്യ പാഠ്യവിഷയം എന്ന നിലയിൽ കലാപഠനത്തെ സമീപിക്കണം. മുഖ്യ പാഠ്യവിഷയമാണ് കേട്ടോ. അടുത്തത് പറയുന്നത്, വിദ്യാലയ പ്രവേശനം ലഭിക്കുന്ന എല്ലാ കുട്ടികൾക്കും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പഠന സമീപനമാണ് സ്വീകരിക്കേണ്ടത്. ഒരാളുടെ കഴിവ് മാത്രം വളർത്തിയെടുക്കുക എന്നതിലുപരി വിദ്യാലയ പ്രവേശനം ലഭിക്കുന്ന എല്ലാ കുട്ടികൾക്കും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പഠന പ്രവർത്തനങ്ങൾ. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത പോയിന്റ്, ശിശുകല. ശിശുവിൻ്റെ പക്ഷത്തു നിന്ന് അധ്യാപിക കുട്ടികളെ നോക്കണം അല്ലേ. ശിശുകല എന്നത് എന്താണ്? വളരെ സവിശേഷമായിട്ടുള്ള ഒന്നാണ് ശിശുകല. നമ്മൾ നേരത്തെ ശിശുകലനെ കുറിച്ച് പറഞ്ഞു അല്ലേ. അതിലെന്താണ് ഈ ശിശുകല എന്നുള്ളത്? ക്ലാസ് റൂമിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ ഒരു അധ്യാപിക ആ കുട്ടികളുടെ പക്ഷത്തേക്ക് ഇറങ്ങി തിരിഞ്ഞ് അവരുടെ ആ ഏജിൽ നിന്നിട്ട് എന്ത് ചെയ്യുക, അവർക്ക് ഓരോ കാര്യങ്ങളും കലകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. അതായത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഓരോ കാര്യവും ശിശുവിൻ്റെ പക്ഷത്ത് നിന്ന് നോക്കിക്കാണുവാൻ അധ്യാപികക്ക് കഴിയണം. ക്ലിയർ ആയില്ല? അതെന്തിനാണ്? നമ്മളുടെ കുട്ടികളുടെ ഭാവന മനസ്സിലാക്കാനും അവരുടെ ഓരോ കാഴ്ചപ്പാടുകളൊക്കെ മനസ്സിലാക്കാനാണ് ആ ഒരു ആശയം അവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. കുട്ടികൾ എന്താണ്, ഓരോരുത്തരും ഓരോ കഴിവിലുള്ളവരാണ് അല്ലേ. അതൊക്കെ മനസ്സിലാക്കേണ്ടത് കുട്ടികളല്ല, അധ്യാപകരാണ്. കുട്ടികൾക്ക് കഴിവുണ്ടാകും, അത് അധ്യാപകർ മനസ്സിലാക്കിയിട്ട് അതെന്ത് ചെയ്യേണ്ടരും, അതിനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അതിനെ വികസിപ്പിക്കുകയാണ് വേണ്ടത്. അടുത്തൊരു പോയിന്റ്, അധ്യാപകർ ആരായിരിക്കണം? കൈത്താങ്ങായിരിക്കണം. അടുത്തത്, ദൃശ്യ ശ്രവ്യ സൗന്ദര്യങ്ങളെ തിരിച്ചറിയുകയും ആസ്വദിക്കുകയും ചെയ്യുക എന്നതാണ് കലാപഠനത്തിൽ സ്വീകരിക്കേണ്ട ഒരു സമീപനം. ദൃശ്യ ശ്രവ്യ സൗന്ദര്യങ്ങളെ തിരിച്ചറിയുക അല്ലേ. അതായത് നമുക്ക് ഓരോ കലകളെയും തിരിച്ചറിയുക, ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളതൊക്കെയാണ് കലാപഠനത്തിൻ്റെ സ്വീകരിക്കാവുന്നൊരു സമീപനം. അടുത്തത്, പ്രാദേശിക വൈദഗ്ധ്യം കണ്ടെത്തുന്നതിനും അത് ഉപയോഗപ്പെടുത്തി കലാപഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും. ക്ലിയർ ആയില്ലേ? ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ പഠിക്കാനുള്ളത്. പിന്നെ ഉദ്ഗ്രഥിത പഠന രീതിയാണ് ആദ്യഘട്ടത്തിൽ സ്വീകാര്യമാവുക. ഇതര കലാവിഷയങ്ങളുമായുള്ള ഉദ്ഗ്രഥന സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം കലയുടെ വിവിധ ഘടകങ്ങൾ തമ്മിൽ ഉദ്ഗ്രഥിക്കുന്നതിനും പ്രാധാന്യം അർഹിക്കുന്നു അല്ലേ. ചെറുപ്പം ഒന്നാം ക്ലാസ് മുതൽ രണ്ടാം ക്ലാസ്സിലൊക്കെ എന്താണ് ഉദ്ഗ്രഥനാണ്, അവിടുന്ന് ആ കല അതെന്ത് ചെയ്യേണ്ടരും, പിന്നെ നമ്മൾ വികസിപ്പിച്ച് കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞു. ഇനി കലാവിദ്യാഭ്യാസം പഠന ലക്ഷ്യങ്ങളാണ്. എന്തിനാണ് കല എന്നുള്ളത് പഠിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടാണ് ഇനി നമുക്ക് പറയാനുള്ളത്. പഠന ലക്ഷ്യങ്ങൾ, കുറച്ച് പോയിന്റുകൾ പഠിക്കുക. കല ഉപയോഗപ്പെടുത്തി മറ്റു വിഷയങ്ങളുടെ പഠനം ഫലപ്രദമാക്കാൻ പറ്റും. എങ്ങനെയാണ് കല എന്നുള്ളൊരു വിഷയം ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് മറ്റുള്ള വിഷയങ്ങളുടെ പഠനം എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഫലപ്രദമായിട്ട് വളരെ ലളിതമായിട്ട് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. ഒന്നാമത്തെ പഠന ലക്ഷ്യം അത്. രണ്ടാമത്തേത്, പഠിതാവിൻ്റെ നൈസർഗികമായ കലാവാസനകളെ തിരിച്ചറിഞ്ഞ് പരിപോഷിപ്പിക്കുക. കുട്ടികൾ, ഞാൻ പറഞ്ഞ പോലെ കുട്ടികളെല്ലാവരും പല വ്യത്യസ്ത കഴിവുള്ളവരായിരിക്കും. അവരെ തിരിച്ചറിഞ്ഞ് അതിനുള്ള ഓരോ കാര്യങ്ങൾ അധ്യാപകർ ചെയ്തു കൊടുക്കുക. അടുത്തത്, വിവിധ കലകളെ ആസ്വദിക്കുന്നതിനും കലയിലെ സൗന്ദര്യാത്മകത ഉൾക്കൊള്ളുന്നതിനും അതിനും എന്ത് വേണം, കല വേണം. ആസ്വദിക്കുന്നതിനും കലയിലെ സൗന്ദര്യാത്മകത ഉൾക്കൊള്ളുന്നതിനും. അടുത്തത്, ഈ സൗന്ദര്യാത്മക അല്ലെങ്കിൽ ഈ ആസ്വാദ്യത എന്നുള്ളതൊക്കെ സാമൂഹ്യ ജീവിതത്തിൽ മാനവികമായ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുന്നതിന് എന്താ പറഞ്ഞത്, കലയുടെ ആസ്വാദ്യത ഉൾക്കൊണ്ട് സാമൂഹ്യ ജീവിതത്തിൽ മാനവികമായ കാഴ്ചപ്പാടുകളിൽ രൂപപ്പെടുന്നതിന്. അടുത്തത്, സാംസ്കാരിക വൈവിധ്യം തിരിച്ചറിഞ്ഞ് സാംസ്കാരിക അവബോധം വളർത്തുന്നതിന്, നല്ല സംസ്കാരം ക്രിയേറ്റ് ചെയ്യാനും കല വേണം. നമ്മൾ ആദ്യം പഠിച്ചു അല്ലേ ഈ പാഠം തുടങ്ങിയപ്പോൾ മുതൽ, സാംസ്കാരിക വൈവിധ്യം തിരിച്ചറിഞ്ഞ് സാംസ്കാരിക അവബോധം വളർത്തുന്നതിന്. അടുത്തത്, കലയെ ഉപയോഗപ്പെടുത്തി മറ്റു വിഷയങ്ങളുടെ പഠനം ഫലപ്രദമാക്കുന്നതിന് നമ്മൾ പറഞ്ഞു. അടുത്തത്, ബഹുമുഖ ബുദ്ധി വികാസത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന്, 9 ബുദ്ധികൾ വളർത്തിയെടുക്കുന്നതിന് കല അത്യാവശ്യമാണ്. അപ്പോൾ അതും ഒരു ലക്ഷ്യമാണ്, ആ ഒരു 9 ബുദ്ധികൾ വികസിപ്പിക്കുക എന്നുള്ളത്. അടുത്തത്, ഭിന്ന നിലവാരക്കാരായ വിദ്യാർത്ഥികളെ ഒരുപോലെ പഠന പ്രവർത്തനങ്ങളിൽ തൽപരരാക്കുന്നതിന്, സാധാ കുട്ടികൾ മാത്രമല്ല ഭിന്ന നിലവാരക്കാരായ കുട്ടികളും കൂടെ നമുക്ക് ആർട്ടിലൂടെ നമുക്ക് ഒരു എല്ലാവരെയും ഒരേ പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ അവരും കൂടെ
പരിഗണിക്കുക എന്നുള്ളതും കൂടിയാണ് ഇവിടെ ലക്ഷ്യം. കുട്ടികളുടെ ആസ്വാദന നിലവാരം ഉയർത്തുന്നതിന്, വിവിധ കലകളോട് ആഭിമുഖ്യം വളർത്തുന്നതിന്, അടുത്ത കലാകാരന്മാരെ അറിയുന്നതിനും അവരുടെ സംഭാവനകൾ തിരിച്ചറിഞ്ഞ് ബഹുമാനിക്കുന്നതിനും. ഓരോ കലാകാരന്മാരുണ്ട് അല്ലേ, ലിയാനാർഡോ ഡാ വിഞ്ചി, മൈക്കൽ ആഞ്ചലോ, ടിഷാൻ, ഇവരൊക്കെ എന്താണ് ഓരോ കലാകാരന്മാരാണ്. ഈ കലാകാരന്മാരെ അറിയുന്നതിനും അവരുടെ സംഭാവനകളെ തിരിച്ചറിഞ്ഞ് അവയെ ബഹുമാനിക്കുന്നതിനൊക്കെ നമുക്ക് ഒരു ലക്ഷ്യം വെക്കാം. അടുത്തത്, വിവിധ കലകളെ സാമൂഹ്യ പരിഷ്കരണ ലക്ഷ്യത്തോടെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതിനും വിവിധ കലകളുടെ സാങ്കേതിക അംശങ്ങൾ തിരിച്ചറിയുന്നതിനും ഉപയോഗപ്പെടുത്തും. ഇങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഏതെങ്കിലും 5 പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കുക, വിശദീകരിക്കാനും വരും കേട്ടോ. ഇനി അടുത്ത പഠിക്കാനുള്ളത്, കലാപഠനം വിവിധ മേഖലകളാണ്. 1st, എത്ര തരം മേഖലകളാക്കിയിട്ടുണ്ടെന്ന് അറിയോ? ചിത്രകല, സംഗീതകല, നൃത്തം, നാടകം, ഈ 4 സംഗീതം, നൃത്തം, നാടകം, ചിത്രകല. 1st ചിത്രകല എന്നുള്ളത്. ചിത്രകല എന്താ? ചിത്രങ്ങൾ വരയ്ക്കുക അല്ലേ, ആ കല തന്നെയാണ് ചിത്രകല എന്നുള്ളത്. പെൻസിൽ ഉപയോഗിച്ചിട്ട് ചിത്രത്തിൽ എന്താണ്, പെൻസിലല്ല, എന്തെങ്കിലും ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് എവിടെയെങ്കിലും ഒരു പ്രതലത്തിൽ ചിത്രം വരയ്ക്കുക അല്ലെങ്കിൽ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ചിത്രകല എന്ന് പറയുക. ചിത്രകലകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? നിറം കൊടുക്കൽ, അതേപോലെ കൊത്തുപണികൾ, ഇതൊക്കെ ചിത്രകലകൾക്ക് ഉദാഹരണമാണ് കേട്ടോ. അതിൻ്റെ പഠന ഉദ്ദേശ്യങ്ങൾ എന്തൊക്കെയാണ്? ഓരോന്നിൻ്റെയും പഠന ഉദ്ദേശ്യങ്ങൾ സെപ്പറേറ്റ് പഠിക്കണം. 3 പോയിന്റുകളിൽ എല്ലാത്തിലും പഠിക്കുക കേട്ടോ. 3 പോയിന്റ് ചിത്രകലയിലുള്ള 3 പഠന ഉദ്ദേശ്യങ്ങൾ ഏതൊക്കെയാണ് നോക്കുക. ചിത്രരചനയുടെ വിവിധ ഘട്ടങ്ങൾ മനസ്സിലാക്കുന്നതിന്, 1st, ചിത്രരചനയുടെ വിവിധ ഘട്ടങ്ങൾ മനസ്സിലാക്കുന്നതിന്. 2nd, വിവിധങ്ങളായ ചിത്രരചനാ രീതികൾ പരിചയപ്പെടുത്തുന്നതിന്, പലതരത്തിലുള്ള ചിത്രരചന ഉണ്ട്, അത് പരിചയപ്പെടുത്തുന്നതാണ് അടുത്ത ഉദ്ദേശം. 3rd, മറ്റു വിഷയങ്ങളുടെ പഠനത്തിൽ ചിത്രരചനയുടെ സാധ്യതകൾ പ്രയോഗിക്കുന്നതിൽ ധാരണ നേടുന്നതിന്, അതായത് മറ്റു വിഷയങ്ങളുമായിട്ട് നമുക്ക് ആർട്ടിനെയൊക്കെ ബന്ധിപ്പിക്കാൻ പറ്റും ആ ഒരു രീതിക്ക്. 4th, ചിത്രകാരന്മാരെ അറിയുന്നതിനും ചരിത്രപരമായ ധാരണകൾ രൂപീകരിക്കുന്നതിനും. ഇത് നിങ്ങൾക്ക് എല്ലാത്തിലും എഴുതട്ടെ, ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് പറയാനുള്ളത്, അവിടെ പറയുന്നുണ്ട് ചിത്രകലയുടെ വിവിധ ഭാഗങ്ങൾ, പെൻസിൽ ഡ്രോയിങ്, ക്രയോണ്, കാർട്ടൂണ്, ചായ പെൻസിലുകൾ, സ്കെച്ച് പെന്നുകൾ, ഉപയോഗിച്ചിട്ടുള്ള വർണ്ണ ചിത്രങ്ങൾ, ജലച്ചായം, എണ്ണച്ചായം അല്ലേ, ഇതൊക്കെ വിവിധ മേഖലകളാണ്. രേഖാചിത്രങ്ങൾ, പെയിൻറ്റിങ്, കാർട്ടൂണ്, കാരിക്കേച്ചറുകൾ, പിന്നെ വിവിധ പ്രതലങ്ങളിലും വിവിധ ഉപകരണം ഉപയോഗിച്ച് ചിത്രം വരയ്ക്കൽ, അതൊക്കെ അതിൻ്റെ വിവിധ മേഖലകളാണ്. ഇനി അടുത്തത് പഠിക്കാനുള്ളത് സംഗീതം അല്ലേ. കേൾക്കാൻ പറ്റുന്ന ശ്രവ്യ കലയാണ് എന്ത് സംഗീതം എന്നുള്ളത്. അതിൻ്റെ ഉദ്ദേശ്യങ്ങൾ എന്തൊക്കെയാണ്? വിവിധ സംഗീത രൂപങ്ങളെ പരിചയപ്പെടുത്തുന്നതിനും അതിൽ ആസ്വാദ്യത ഉൾക്കൊള്ളുന്നതിനും, അതായത് ഒരുപാട് സംഗീത ഉപകരണങ്ങളുണ്ട്, അവ പരിചയപ്പെടുത്തുന്നതിനും അതിൽ ആസ്വാദ്യത കണ്ടെത്തുന്നതിനും. അടുത്ത, കുട്ടികൾക്ക് സംഗീതത്തോട് ആഭിമുഖ്യം വളർത്തുന്നതിന്, കുട്ടികൾക്ക് സംഗീതത്തോട് ആഭിമുഖ്യം വളർത്തുന്നതിന്. അടുത്തത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇവിടെ ഓരോ കാരന്മാരല്ലേ, സംഗീതജ്ഞരെ അറിയുന്നതിനും സംഭാവനകൾ തിരിച്ചറിയുന്നതിനും. അടുത്ത, സംഗീത ചരിത്രം മനസ്സിലാക്കുന്നതിന്, മറ്റൊരു നമുക്കത് എഴുതട്ടോ, ചിത്രത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കുന്നതിന് നമുക്ക് എഴുതി കൊടുക്കാം. വിവിധ തരം വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? വായത്താരികൾ, ശിശുഗാനങ്ങൾ, കടങ്കഥാപാട്ട്, പയഞ്ചൂൽപാട്ട്, കഥാഗാനങ്ങൾ, നാടൻ പാട്ട്, ലളിതഗാനം, വിവിധ കലാരൂപങ്ങളുമായി ബന്ധപ്പെട്ട ഗാനങ്ങൾ, അതായത് ഒപ്പനപ്പാട്ട്, കൊൽക്കളിപ്പാട്ട്, അതൊക്കെ അല്ലേ, അത് ദേശീയഗാനം, ദേശഭക്തി ഗാനം, ഉപകരണ സംഗീതം. അടുത്തതാണ് നൃത്തകല, നൃത്തം ചെയ്യുക അല്ലേ, നൃത്തം ചെയ്യുക. അതിൻ്റെ പഠനോദ്ദേശ്യങ്ങൾ എന്തൊക്കെയാണ്? ചതുർവിധാഭിനയങ്ങളെ പറ്റി ധാരണ രൂപീകരിക്കുന്നതിന്, ഡാൻസേഴ്സിന് അത് കൂടുതൽ അറിയുന്നുണ്ടാവും, ചതുർവിധാഭിനയങ്ങൾ അല്ലേ. അടുത്തത്, വിവിധ നൃത്തരൂപങ്ങളെ പരിചയപ്പെടുത്തുന്നതിന്, വിവിധ നൃത്തരൂപങ്ങൾ പരിചയപ്പെടുത്തുന്നതിന്. അടുത്തത്, നൃത്തം ആസ്വദിക്കുന്നതിന്, നൃത്ത പരിപാടികളിൽ പങ്കാളികളാകുന്നതിന്, ദൃശ്യാവിഷ്കാരത്തിൽ ഏർപ്പെടുന്നതിലൂടെ പഠനം ആസ്വാദ്യകരമാക്കുന്നതിൽ. ക്ലിയർ ആയില്ലേ? ഇതൊക്കെ അതിൻ്റെ ഉദ്ദേശങ്ങളാണ്. ഉദ്ദേശങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ അറിയില്ല, സിമ്പിളായിട്ട് എഴുതാം. അടുത്ത, വിവിധ വിഭാഗങ്ങളാണ്, നാടോടി നൃത്തങ്ങൾ, ശാസ്ത്രീയ നൃത്തങ്ങൾ. ഇനി അടുത്തത് നാടകം. നാടകത്തിൻ്റെ ഉദ്ദേശം എന്താ? നാടകം അല്ലേ, അഭിനയിക്കുക, നടിക്കുക എന്നുള്ളതാണ് നാടകം. പഠനോദ്ദേശ്യങ്ങൾ എന്തൊക്കെയാണ്? വിവിധ നാടകങ്ങൾ കാണുന്നതിനും സാമൂഹ്യ പ്രസക്തി ബോധ്യപ്പെടുത്തുന്നതിനും. ഓരോ നാടകത്തിലും ഓരോ ലക്ഷ്യം ഉണ്ടാവും അല്ലേ. ലഘുനാടകത്തിൽ ഏർപ്പെട്ട് അഭിനയപരമായ സിദ്ധി വികസിപ്പിക്കുന്നതിന്, അടുത്ത, നാടകങ്ങൾ രചിക്കുന്നതിന്, അവ അവതരിപ്പിക്കുന്നതിന്, അതിനുള്ള താല്പര്യം കാണിക്കുന്നതിന്, ഇതൊക്കെ അതിൻ്റെ ഉദ്ദേശങ്ങളാണ്.
വിവിധ നാടക രൂപങ്ങളെ മനസ്സിലാക്കുന്നതിന്, അവയിൽ ഏർപ്പെടുന്നതിന്, നാടകത്തിൽ സാംസ്കാരിക തലം തിരിച്ചറിയുന്നതിന്. നാടകത്തിൽ ഏതൊക്കെ വിഭാഗങ്ങളാണ്? ഏകാംഗ നാടകങ്ങൾ, ഒറ്റയ്ക്കുള്ള നാടകങ്ങൾ, ഏകാഭിനയ നാടകങ്ങൾ, തെരുവ് നാടകങ്ങൾ, രംഗനാടകങ്ങൾ, അല്ലേ? കഴിഞ്ഞു. ഇനി കല എങ്ങനെയാണ് വിലയിരുത്തുക എന്നുള്ളതാണ്. കലാപഠനം വിലയിരുത്തൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. പഠന ബോധന പ്രക്രിയയുടെ അവിഭാജ്യ ഘടകമാണ് വിലയിരുത്തൽ, അല്ലേ? നമുക്കും എല്ലാത്തിനും വിലയിരുത്തൽ, എല്ലാ വിഷയവുമായി ബന്ധപ്പെട്ട് വിലയിരുത്തൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കലയുമായി ബന്ധപ്പെടുത്തി രൂപപ്പെടുത്തിയിട്ടുള്ള പഠന നേട്ടങ്ങൾ എത്രമാത്രം കുട്ടിയിലേക്ക് എത്തിയിട്ടുണ്ടോ, അത് കുട്ടികൾ എത്രമാത്രം ആസ്വദിച്ചിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് എന്താണ് വിലയിരുത്താൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ കലാപഠനം വിലയിരുത്തുക. ക്ലിയർ ആയില്ലേ? എഴുത്ത് പരീക്ഷയിലൂടെ ഒന്നുമല്ല കലാപഠനം വിലയിരുത്തുക. അവരുടെ പ്രകടനങ്ങൾ, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ കഴിവുകൾ, അവർക്ക് എത്രമാത്രം ഓരോ പഠന നേട്ടങ്ങളും കുട്ടിയിലേക്ക് എത്തിയിട്ടുണ്ട്, ഇതൊക്കെ എന്താണ് വിലയിരുത്തുന്നതിനെയാണ് കലാപഠനപരമായിട്ടുള്ള വിലയിരുത്തൽ എന്ന് പറയാം. വിലയിരുത്തൽ എന്ത് എന്നുള്ള ചോദ്യം അവിടെ ഉണ്ട് അല്ലേ. കലയുമായി ബന്ധപ്പെട്ട പഠന നേട്ടം പഠിതാവ് എത്രത്തോളം ആർജിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്നതിനെയാണ് കലാപഠന വിലയിരുത്തൽ എന്ന് പറയാം. അല്ലെ, അവർക്ക് കിട്ടുന്ന വിവിധ ശേഷികൾ, നൈപുണ്യങ്ങൾ, ഇതൊക്കെ എത്രമാത്രം അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പരിശോധിക്കാം. ഇതെന്ത് ചെയ്യും? സ്വയം തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് പഠിതാവിന് എത്രത്തോളം മുന്നേറാൻ സാധിച്ചു എന്നൊക്കെ വിലയിരുത്താൻ കഴിയും. ക്ലിയർ ആയില്ലേ? ഇനി വിലയിരുത്തൽ എങ്ങനെ എന്നുള്ള ചോദ്യമാണ്. എന്തെന്ന് കഴിഞ്ഞു, ഇനി വിലയിരുത്തൽ എങ്ങനെ. വിലയിരുത്തൽ ആർട്ടുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള വിലയിരുത്തലാണ് നടപ്പിലാക്കുക, അല്ലേ? ഓരോ പ്രവർത്തനത്തിലും അതിൻ്റെ കല അധ്യാപകർ മനസ്സിലാക്കിയിരിക്കണം. ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയയോടൊപ്പമുള്ള വിലയിരുത്തൽ. അടുത്തത് പ്രകടനം വിലയിരുത്തൽ, പെർഫോമൻസ്, അല്ലേ? വൈജ്ഞാനിക വിലയിരുത്തൽ. അടുത്ത ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയയോടൊപ്പം വിലയിരുത്തൽ, നിരന്തര വിലയിരുത്തൽ, സി ഇ ടി. ഇതിലൊക്കെ എന്താ, TE-യിലില്ല, CE-യിൽ കേട്ടോ. CE-യിൽ മറ്റ് അക്കാദമിക അൺ അക്കാദമിക തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടിയുടെ ആർട്ടുമായി ബന്ധപ്പെട്ട് വിലയിരുത്താൻ പറ്റും. ഇനി അടുത്തത് പ്രക്രിയാ വിലയിരുത്തലാണ്. പ്രക്രിയാ വിലയിരുത്തൽ എന്താ? പ്രക്രിയാ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ ആർട്ടുമായിട്ട് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള ഓരോ കാര്യങ്ങളെ നമ്മൾ വിലയിരുത്തുന്നതിനെയാണ് പ്രക്രിയാ വിലയിരുത്തൽ എന്ന് പറയാം. അവിടെ പറയുന്നുണ്ട്, പഠന പ്രക്രിയ നിർവഹിക്കുന്ന വേളയിൽ അധ്യാപകൻ്റെ നിരീക്ഷണം, ക്ലാസ് മുറിയിലെ പഠിതാവിൻ്റെ പ്രകടനം, കലാപഠനവുമായി ബന്ധപ്പെട്ട വിവരശേഖരണം, അതായത് പോർട്ട്ഫോളിയോസുകളൊക്കെ നമ്മൾ വിലയിരുത്തുന്നതിനെയാണ് പ്രക്രിയാ വിലയിരുത്തൽ. കുട്ടികൾ ചെയ്തതാണ് പോർട്ട്ഫോളിയോ ഒക്കെ, അല്ലേ? അപ്പോൾ അതൊക്കെ വിലയിരുത്തുന്നതിനെയാണ് പ്രക്രിയാ വിലയിരുത്തൽ എന്ന് പറയാം. അപ്പോൾ അതിൽ ഉപയോഗിക്കാവുന്ന സൂചകങ്ങൾ എന്തൊക്കെയാണ്? പ്രവർത്തനത്തിലെ പങ്കാളിത്തം, എത്രത്തോളം കുട്ടി ആ വർക്ക് ചെയ്തിട്ടുണ്ട്, ആ പങ്കാളിത്തം. അടുത്ത ആശയധാരണ, ആശയം കുട്ടിയിലേക്ക് എത്തിയിട്ടുണ്ടോ. ശേഷികൾ ആർജിക്കൽ, പ്രകടനം അല്ലെങ്കിൽ അവതരണം രേഖപ്പെടുത്തൽ, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, വിലയിരുത്തൽ സൂചകങ്ങളായിട്ട് കൊടുക്കാൻ പറ്റും. ക്ലിയർ ആയില്ലേ? അപ്പം നമുക്ക് എന്തൊക്കെ വസ്തുക്കളാണ് കുട്ടികളുടെ വിലയിരുത്താൻ പറ്റുക? കുട്ടിയുടെ ഒന്ന് പറഞ്ഞു, പോർട്ട്ഫോളിയോ, അല്ലേ? പോർട്ട്ഫോളിയോ വിലയിരുത്തൽ എങ്ങനെയാണ്, പഠനത്തെ സംബന്ധിച്ച് ആർട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള പോർട്ട്ഫോളിയോയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ആ ക്രിയേഷൻസ് നമുക്ക് നോക്കിയിട്ട് അതിന് ഫീഡ്ബാക്ക് നൽകാനൊക്കെ പറ്റും, അല്ലേ? അപ്പോൾ പോർട്ട്ഫോളിയോയുടെ ഉള്ളടക്കം എങ്ങനെയായിരിക്കണം? കലാപഠന ഡയറി അല്ലെങ്കിൽ നോട്ട്ബുക്കുകൾ, മറ്റ് രചനകൾ, ചിത്രങ്ങൾ, ശേഖരണങ്ങൾ, വർക്ക്ഷീറ്റുകൾ, ഇതൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകണം. ഇനി അടുത്തത് കുട്ടിയുടെ കലാപഠന ഡയറി, അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിലയിരുത്താൻ പറ്റും. ഡയറി അല്ലെങ്കിൽ നോട്ട്ബുക്ക്, അല്ലേ? അതായത് പ്രക്രിയയുടെ വിലയിരുത്തലിനുള്ള തെളിവായി നമുക്ക് കുട്ടിയുടെ കലാപഠന ഡയറി ഉൾപ്പെടുത്താം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രക്രിയ വിലയിരുത്തലിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് പറ്റുക? ഒന്ന് കലാപഠന ഡയറി, നോട്ട്ബുക്ക് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ടീച്ചിങ് മാനുവൽ, എങ്ങനെയാണ് ടീച്ചിങ് മാനുവൽ. അടുത്തത് നമ്മളുടെ ടീച്ചിങ് മാനുവൽ, അതും നമുക്ക് വിലയിരുത്താൻ പറ്റും, അല്ലേ? അടുത്തത് യൂണിറ്റ് തല വിലയിരുത്തൽ. ഒരു യൂണിറ്റ് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക, പ്രകടന വിലയിരുത്തൽ, വാചക വിലയിരുത്തൽ, അതായത് ചോദ്യങ്ങൾ ചോദിക്കുക, പിന്നെ ക്വിസ് മത്സരങ്ങൾ നടത്തുക, ചെറിയ യൂണിറ്റ് ടെസ്റ്റുകൾ നടത്തുക, ഇതൊക്കെ യൂണിറ്റ് തല വിലയിരുത്തലാണ്. ഇനി അടുത്തത് ടേം വിലയിരുത്തൽ. എന്താ ടേം വിലയിരുത്തൽ? ഒരു പ്രത്യേക കാലയളവിന് ശേഷം നമ്മൾ വിലയിരുത്തുന്നതാണ് ടേം വിലയിരുത്തൽ, അല്ലേ? ക്ലാസ് കയറ്റത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ടേം വിലയിരുത്തൽ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രകടന വിലയിരുത്തലും വൈജ്ഞാനിക വിലയിരുത്തലും അതിൽ വരുന്നുണ്ട്. വിലയിരുത്തലിന് വേണ്ടി ഫോർമാറ്റ് കൃത്യമായിട്ട് ഉപയോഗിക്കണം, ഗ്രേഡിംഗ് രീതി അവലംബിക്കണം, SEP ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. SEP. അടുത്തത് വിലയിരുത്തൽ വാർഷിക ക്രോഡീകരണം നടത്തണം.
അതായത് പ്രോഗ്രസ് കാർഡ്, പ്രോഗ്രസ് റിപ്പോർട്ട് എന്നൊക്കെ പറയും. CET ഗ്രേഡുകൾക്ക് പുറമെ സാമൂഹിക വൈകാരിക മേഖലകളിലെ ഗുണാത്മകമായ രേഖപ്പെടുത്തലുകൾ കൂടി ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തണം. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തൊരാശയം, കലാപഠനത്തിലൂടെ കുട്ടിയുടെ ബഹുമുഖ ബുദ്ധിയുടെ വികാസം ഉറപ്പാക്കൽ എന്നാണ്. ബഹുമുഖ ബുദ്ധികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അതെങ്ങനെയാണ് കലാപരമായിട്ട് കലാപഠനത്തിൻ്റെ ഭാഗമായി നമ്മൾ പരിശോധിക്കുകയാണ്? ഒന്നാമത്തേതാണ് ദൃശ്യസ്ഥലപര ബുദ്ധി, അല്ലേ? ദൃശ്യസ്ഥലപര ബുദ്ധി, ഇത് ഞാൻ ആ ഭാഗം കൂടുതൽ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്, മറ്റേ സൈക്കോളജി പഠിപ്പിച്ച് തന്നപ്പോൾ. അപ്പം അതീത്തെ ആർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയാം കേട്ടോ. ദൃശ്യസ്ഥലപര ബുദ്ധി എന്നുള്ളതിൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ഭൂപടം, ചാർട്ട്, ഡയഗ്രാം ഇവ വായിക്കുക, പ്രതീകങ്ങളെ ചിത്രങ്ങളെയും കുറിച്ച് ചിന്തിക്കുക, ചിത്രീകരിക്കുക, അതിനൊക്കെയുള്ള കഴിവ് ദൃശ്യസ്ഥലപര ബുദ്ധിയെ ആശ്രയിച്ചിരിക്കുന്നു. അതായത് കൃത്യമായിട്ട് എവിടെയാണ് ആ ഭൂപടത്തിൽ രേഖപ്പെടുത്തേണ്ടത്, ഇതൊക്കെ എന്താണ്? ദൃശ്യസ്ഥലപര ബുദ്ധിയാണ്. പിന്നെ അതിൽ ചിത്രങ്ങൾ, പോസ്റ്ററുകൾ, ഡയഗ്രാം, കൊളാഷ്, നിറങ്ങൾ പ്രയോജനപ്പെടുത്തിയുള്ള സാമഗ്രികൾ, മാതൃകകൾ ഇവ ഉപയോഗിക്കുന്നതിനും ഇവ നിർമ്മിക്കുന്നതിനൊക്കെ ദൃശ്യസ്ഥലപര ബുദ്ധിയിൽ പ്രാധാന്യം നൽകണം. ഇതൊക്കെ പ്രാധാന്യം, ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രാധാന്യം നൽകിയാൽ അവിടെ ദൃശ്യസ്ഥലപര ബുദ്ധി ഉണ്ടാവുന്ന പറഞ്ഞത്. അതായത് അനുയോജ്യമായ നിറം നൽകുക ദൃശ്യസ്ഥലപര ബുദ്ധിക്ക് ഉദാഹരണമാണ് കേട്ടോ. അടുത്ത സംഗീതപരമായ ബുദ്ധി, സംഗീതപരമായ ബുദ്ധിയിൽ ഏതൊക്കെയാ വരിക? ശ്രാവ്യ സങ്കേതങ്ങൾ, അല്ലേ? ശ്രവ്യപരമായിട്ടുള്ള കലാസ്വാദന പരിപാടികളൊക്കെ സംഗീതപരമായ ബുദ്ധി വളർത്തും. നിങ്ങൾക്ക് എന്ത് കൊടുക്കുക? വീണ വായന, തബല വായന, അല്ലേ? താള വ്യത്യാസം കൊടുക്കുക, ഇതൊക്കെ അതിൽ ഉദാഹരണങ്ങളാക്കിയിട്ട് വളർത്തിയെടുക്കാനുള്ള ഓരോ ഉപാധികളാണ് കേട്ടോ. അടുത്ത ശാരീരിക ചലനപര ബുദ്ധി, അതിലേതൊക്കെയാ വരിക? മൈമിങ്, നാടകീകരണം, ശരീരഭാഷ, അല്ലേ? അല്ലെങ്കിൽ ശരീരഭാഷ ഉപയോഗിച്ചിട്ടുള്ള പലതരത്തിലും ഗെയിംസുകൾ, മറ്റ് കളികൾ, ഇതൊക്കെ ശാരീരിക ചലനപര ബുദ്ധി വികാസത്തിൽ ഉൾപ്പെടുത്തിയതാണ്. ഇനി അടുത്തത് ദൃശ്യസ്ഥലപര ബുദ്ധിയിൽ നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങളാണ് പറയുന്നത് കേട്ടോ. ഓരോ ബുദ്ധിയിന്നും ദൃശ്യസ്ഥലപര ബുദ്ധിയിലുള്ള ഏതൊക്കെയാണ്? മറ്റേതും എന്തില്ല, കലയുമായി വലിയ ബന്ധമില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞുതരായിരുന്നു കേട്ടോ. ഈ മൂന്നെണ്ണയാണ് കലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ദൃശ്യസ്ഥലപര ബുദ്ധിയിൽ ഭൂപടത്തിൽ നിത്യഹരിത വന പ്രദേശങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കൽ. അടുത്തത് സ്ലൈഡ് ഷോ, വനചിത്രങ്ങളുടെ പ്രദർശനം, ചിത്രരചന, പോസ്റ്റർ തയ്യാറാക്കൽ, ഇതൊക്കെ എന്ത് ചെയ്യും? ദൃശ്യസ്ഥലപര ബുദ്ധിയിൽ തയ്യാറാക്കാൻ പറ്റിയ പ്രവർത്തനങ്ങളാണ്. അടുത്ത സംഗീതപര ബുദ്ധി, വനപർവ്വം, കവിതകൾ ആസ്വദിക്കൽ, കൂട്ടമായി അവതരിപ്പിക്കൽ, സംഗീത ശില്പങ്ങൾ തയ്യാറാക്കൽ. ശാരീരിക ചലനപര ബുദ്ധിയിലോ പഠനയാത്ര നടത്തുക, പരിസ്ഥിതി സംരക്ഷണം നടത്തുക, സംഗീത ശില്പങ്ങളുടെ അവതരണം. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത പഠിക്കാനുള്ളത് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുണ്ട്, അവർക്ക് നൽകാവുന്ന കലാപഠന പ്രവർത്തനങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം അവരുടെ പഠന വൈകല്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ, ഡിസ്ലെക്സിയ അത് വായനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന വൈകല്യമാണ് കേട്ടോ. വായന, ഡിസ്ലെക്സിയ വായന പരീക്ഷയ്ക്ക് ചോദിക്കും. ഏത് വിഷയത്തിലും ചോദിക്കാനുള്ള സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലയാണ് കേട്ടോ ഇത്. പഠന വൈകല്യങ്ങൾ മൂന്ന് തരം. ഡിസ്ലെക്സിയ, ഡിസ്ലെക്സിയ എന്താ ഡിസ്ലെക്സിയ? വായനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൈകല്യം. അടുത്തത് ഡിസ്ഗ്രാഫിയ, ഗ്രാഫിക്, ഗ്രാഫിക് എന്ന് പറഞ്ഞാൽ എന്താ, എഴുത്ത് അല്ലേ. അതായത് ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ എഴുത്തിലുള്ള വൈകല്യം. അടുത്ത് ഡിസ്കാൽക്കുലിയ, കാൽക്കുലേറ്ററുമായി ബന്ധപ്പെട്ട് അല്ലേ. കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ, ഡിസ്കാൽക്കുലിയ എന്ന് വെച്ചാൽ എന്താണ്, കണക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വൈകല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഡിസ്കാൽക്കുലിയ എന്ന് പറയും. ഇനി പഠന വൈകല്യമുള്ള കുട്ടികളുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് നൽകാവുന്ന കലാപഠന പ്രവർത്തനങ്ങളാണ് കുട്ടികളെ കൊണ്ട് ചിത്രങ്ങൾ, പെയിൻറ്റുകൾ ചെയ്യിപ്പിക്കുക, നിറം കൊടുപ്പിക്കുക. ഔട്ട്ലൈൻ ചിത്രങ്ങൾ ആദ്യം കൊടുക്കണം, എന്നിട്ട് നിറം കൊടുപ്പിക്കുക. അടുത്ത കളിമണ്ണ്, വാക്സ് ഉപയോഗിച്ചിട്ടുള്ള മോഡലുകൾ നിർമ്മിക്കാൻ അവസരം കൊടുക്കുക. ശില്പങ്ങൾ, ബ്ലോക്ക് ഡിസൈൻ നിർമ്മാണം, ഇതൊക്കെ കൊടുക്കുക. നിറം ക്രമീകരിക്കാൻ കൊടുക്കുക. ICT സാധ്യകൾ ഉപയോഗിച്ചിട്ട് ആനിമേഷൻ ഗെയിമുകൾ നൽകുക. തിയേറ്റർ ഗെയിമുകൾ, നിരീക്ഷണം, ശ്രദ്ധ, സംഘബോധം ഇവ വളർത്തുന്നതിന് നമുക്ക് തിയേറ്റർ ഗെയിമുകൾ കൊടുക്കാം. ചിത്രവായന കൊടുക്കുക, അതായത് ചിത്രം വര, സൂക്ഷ്മതയും ശ്രദ്ധയും പാലിക്കാൻ അല്ലേ. ചിത്രവായന, ചിത്രം കണ്ടിട്ട് അവരെ കൊണ്ട് എന്താണ് ചിത്രത്തിൽ കണ്ടതെന്നൊക്കെ പറയിപ്പിക്കുക. അടുത്ത് കൂട്ടപ്പാട്ടുകൾ, വായത്താരികൾ അല്ലേ, കൂട്ടപ്പാട്ട് അതായത് സംഘ പാട്ടുകൾ, വായത്താരികളൊക്കെ പാടിപ്പിക്കുക. സംഗീത ശില്പങ്ങൾ, ആംഗ്യപ്പാട്ടുകൾ, സംഘ കളികൾ, നൃത്ത ചുവടുകൾ, പാട്ട് കേൾക്കൽ, ആസ്വദിക്കൽ, ഇതൊക്കെ എന്താണ് പഠന വൈകല്യമുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയതാണ്. ഇനി ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്, ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് അതായത് HI സ്റ്റുഡൻസ് ഉണ്ടാവും, ശ്രവണ വൈകല്യം അല്ലേ, കേൾവിക്കുറവുള്ളവർക്ക്, അങ്ങനത്തെവർക്ക് നമുക്ക് എന്താണ് ദൃശ്യ ഉപകരണങ്ങൾ, ദൃശ്യ കലാ പഠന ഉപകരണങ്ങളും അതേപോലെ ദൃശ്യ കലകളൊക്കെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റിയ ഒന്നാണ് ശ്രവ്യ വൈകല്യമുള്ളവർക്ക് അല്ലേ.
ഇതെന്താണ്, 60 ഡെസിബലോ അതിൽ കൂടുതലോ ശ്രവണ ശക്തി ഇല്ലാത്ത ഒരാളെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ശ്രവ്യ വൈകല്യം ഉള്ളതായിട്ട് നമ്മൾ കണക്കാക്കുക, ബധിരനായിട്ട് കണക്കാക്കുക കേട്ടോ. അപ്പോൾ ഇവർക്ക് നൽകാൻ പറ്റിയ, അതായത് ശ്രവണ വൈകല്യങ്ങൾ, ഹിയറിംഗ് ഇമ്പയർമെൻ്റ് ഉള്ള സ്റ്റുഡൻസിന് നമുക്ക് കൊടുക്കാൻ പറ്റിയ പ്രവർത്തനങ്ങൾ, ചിത്രം വര, ശില്പനിർമ്മാണം, കൊളാഷ് നിർമ്മാണം, നാടകീകരണം, മൈമിങ്, മൈമിങ്ങിനൊന്നും ശബ്ദം ഇല്ല അല്ലേ, അടുത്ത ഡാൻസ്, ICT സാധ്യതകൾ, അതായത് ആനിമേഷൻ ചിത്രങ്ങൾ, കമ്പ്യൂട്ടർ ഗെയിംസ് ഒക്കെ നമുക്ക് കൊടുക്കാം. അടുത്തത് കാഴ്ച വൈകല്യം ഉള്ളവർക്ക്. കാഴ്ച വൈകല്യം എന്ന് പറയുന്നത് എന്താണ്, അതായത് നമ്മളുടെ കാഴ്ചയുടെ കൃത്യത 60:3 അല്ലേ 3/60 കുറവായിരിക്കുക, അല്ലെങ്കിൽ കാഴ്ചയുടെ മണ്ഡലം 10 ഡിഗ്രിയിൽ കുറവായിരിക്കുക, ഇവയാണ് എന്ത് കാഴ്ച വൈകല്യം ഉള്ളവരായിട്ട് നമ്മൾ കണക്കാക്കുക. അവർക്ക് നൽകാവുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, സംഗീതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് പ്രവർത്തനം അവർക്ക് കൊടുക്കുക, അവർക്ക് കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ അല്ലേ, നാടൻ പാട്ട്, വായ്ത്താരി, കൂട്ടപ്പാട്ട്, സിനിമാ പാട്ട്, ലളിതഗാനം, നാടകഗാനം, കവിതാലാപനം, കഥാപ്രസംഗം, മിമിക്രി, ശബ്ദാനുകരണം, ശാസ്ത്രീയ സംഗീതം, ICT സാധ്യതകൾ ഉപയോഗിച്ചുള്ള സംഗീത എഡിറ്റിങ്, ഇതൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞു. പിന്നെ ഇതിൽ കൊടുക്കാൻ പറ്റിയ, അതായത് കാഴ്ച വൈകല്യമുള്ളവർക്ക് നമുക്ക് നാടക ആവിഷ്കാരം കൂടെ കൊടുക്കാം, മോണാക്ടിയോ റോൾ പ്ലേ, റേഡിയോ നാടകം, സ്കിറ്റ് അവതരണം, ഇതൊക്കെ അവർക്കും കൂടെ കൊടുക്കാൻ പറ്റിയൊരു പ്രവർത്തനമാണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾ എഴുതി പഠിക്കാൻ ഉള്ള ഒരു പാഠഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ കൃത്യമായിട്ട് എഴുതി തന്നെ പഠിക്കാം. അടുത്ത പാഠം നാടകം നടനം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്കത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം കേട്ടോ. തൽക്കാലം വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.